أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين بحمانരായا سادات علماء സഹോദരി സഹോദരങ്ങൾ നൂറുൽ ഹുദ സംഘത്തിൻ്റെ കീഴിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിജ്ഞാന പ്രബോധനത്തിന് വേണ്ടിയും സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സ്വന്തമാക്കിയിട്ടുള്ള ഭൂമിയിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ നാടിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം അത് തുടങ്ങണമെന്നാണ് ഇതിൻ്റെ സംഘാടകർ ആഗ്രഹിക്കുന്നത് ബഹുമാനരായ സീത് അഥവാ കോയത്തങ്ങളവറുകൾ പലപ്പോഴായി മണിക്കൂറുകളോളം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ദുബായിലും മറ്റുമൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ എന്താ വേണ്ടതെന്ന് നോക്കുമ്പോ എല്ലാവരും പറയും ഒരു ഹിഫുദുൽ ഖുർആാൻ കോളേജ് വേണം ഹിഫുദുൽ ഖുർആാൻ കോളേജ് കേരളത്തിൽ എവിടെയും ഇല്ല ഹിഫുദുൽ ഖുർആാൻ മദ്രസകളാണ് ഉള്ളത് അത് ആവശ്യത്തിലധികം ഉണ്ട് താനും പിന്നെ വേണ്ടത് എന്താണ് ശരിയത്ത് കോളേജ് അതും കോളേജുകളും ഡർസുകളും എല്ലാം ധാരാളമായി ഉണ്ട് ഒരു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം ആളുകൾ ഇന്ന് ഇസ്ലാമിക പഠന കലാലയങ്ങളിൽ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ ബിരുദം വാങ്ങി പുറത്തിറങ്ങുമ്പോൾ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാകും മസ്ജിദിൽ ഇമാമത്ത് നിൽക്കാനോ ദറസ് നടത്താനോ മദറസ പഠിപ്പിക്കാനോ വേണ്ടി മാത്രം അല്ല ഇത്തരം വലിയൊരു സംഘത്തെ കേരളം പടച്ചുണ്ടാക്കുന്നത് അതാണ് ബഹുമാന്യരായ അഷ്റഫ് സഖാഫി അവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇൽമു പഠിക്കാൻ ധാരാളം ഉണ്ട് വലിയ അഗാധ ജ്ഞാനം നേടിയ ആളുകൾ അത് വളരെ കൂടുതൽ ആവശ്യം ഇല്ല ഫലോകുൽ അതൊരു ചെറിയ സംഘം ഒരു ചെറിയ സംഘം ആളുകൾ എന്തു ചോദിച്ചാലും പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ചോദിച്ചു പറയാൻ സാധിക്കുന്ന നോക്കി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഫാപരമായ കഴിവുകളുള്ള ഒരു സംഘം ഉണ്ടാകണം എന്നാൽ എല്ലാ മനുഷ്യരും അവരുടെ ജീവിതവും ആയി ബന്ധപ്പെടുന്ന ആരാധനാകർമ്മങ്ങളും അവരുടെ ജീവിതം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കച്ചവടമോ കൃഷിയോ തൊഴിലോ എന്താണോ അത് സംബന്ധമായ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അതുതന്നെ ധാരാളം അറിയാനുണ്ട് എന്നാണ് പറഞ്ഞത് സുഹാബികൾ തങ്ങൾ നമ്മെ അറിയിച്ചു എന്റെ സ്വഹാബികൾ മുഴുവനും സ്റ്റാർസ് സ്റ്റാർസ് ആണ് ആണ് അവർ ആര് പിൻപറ്റിയാലും നിങ്ങൾ വഴിപിഴക്കുകയില്ല അവരാരും തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുകയില്ല എങ്ങനെയാണ് ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് അറിയുന്നവരാണ് മുഴുവൻ ആളുകളും അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നേർമാർഗത്തിലൂടെ തന്നെ നിങ്ങൾ പോകും എന്നാൽ സ്വഹാബികളിൽ വലിയ പണ്ഡിതന്മാരായ ഫത്വ കൊടുക്കുന്ന ആര് ചോദ്യം ചെറിയ സൊഹാബത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന വലിയ പണ്ഡിതന്മാരായ ആളുകൾ കിബാറു സഹാബത്ത് എന്ന് അവർക്ക് പറഞ്ഞിരുന്നു കിബാറു സഹാബത്ത് വലിയ സൊഹാബത്ത് സാധാരണക്കാരായ സൊഹാബത്തിന് സിബാറു സഹാബത്ത് ചെറിയ സ്വഹാബികൾ എന്ന് പറഞ്ഞിരുന്നു ചെറിയ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളിലും മതത്തിന്റെ നിയമങ്ങൾ അറിയുന്നവർ കിബാർ സഹാബത്ത് എന്ന് പറഞ്ഞാൽ ആർക്ക് ഏത് വിഷയങ്ങൾ വേണമെങ്കിലും അതെല്ലാം സ്വന്തം പറയാനോ ചോദിച്ചു പറയാനോ കഴിവുള്ള വലിയ ആളുകൾ എന്ന് അർത്ഥം അപ്പൊ സിബാറു സഹാബത്ത് ഏത് ആൾക്കും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ജ്ഞാനമുണ്ടായിരിക്കണം പലപ്പോഴും നമുക്ക് എല്ലാം അറിയാം എന്ന് വിചാരിക്കും എല്ലാം അറിയാം എന്ന് വിചാരിക്കുന്നത് എപ്പോഴാണ് ഒന്നും അറിയാതിരിക്കുമ്പോൾ അല്പമറിയുമ്പോൾ അറിയാത്തതേറെ ഉണ്ട് എന്നറിയും കൂടുതൽ അറിയുമ്പോൾ അറിയാത്തതിൻ്റെ വണ്ണം വളരെ വലുതാണ് എന്നറിയും എൽമ കൂടുന്തോറും അറിവില്ലായ്മയുടെ ചക്രവാളത്തിന്റെ വലുപ്പമാണ് അറിയുന്നത് ഒന്നും അറിയാത്തവന് എന്താണ് അറിയാത്തത് എന്നും അറിയില്ല അപ്പോ അതിനുവേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് ഇൻഷാ അല്ലാ ഇവിടെ ഉയരുക ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ ഉയരും ഇന്ന് എഴുതിമ പഠിക്കുന്ന കിതാബ് കിത്താബോതുന്ന മുത്തൽ പാസ്സാകുന്ന തരത്തിലുള്ള ആളുകളാണ് ഞാൻ പറഞ്ഞത് മൂവായിരത്തോളം ആളുകൾ കേരളത്തിൽ ഇപ്പോൾ ഓരോ വർഷവും പഠനത്തിന് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നത് എന്നാൽ ഏറ്റവും പ്രധാനമായി നമുക്കില്ലാതെ പോകുന്ന ഒരു മേഖല മതനിയമങ്ങൾ അറിയുന്ന എൻജിനീയർമാരില്ല അത് നൂറിലോ ആയിരത്തിലോ ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർ അബദ്ധങ്ങൾ ചെയ്തു വെക്കും മതനിയമങ്ങൾ അറിയുന്ന അസുബ് ഇല്ല ഡോക്ടർമാർ ഇല്ല മതത്തിന്റെ നിയമങ്ങൾ കൂടി അറിയുന്ന കണക്കപ്പിള്ളമാർ ബികോമുകാർ ഇവിടെ ഇല്ല മതത്തിന്റെ നിയമങ്ങൾ കൂടി അറിയുന്ന വക്കീലന്മാർ ആവശ്യത്തിന് ഇല്ല അപ്പൊ ഒരു മനുഷ്യന് മനു അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ അവിടെ ആവശ്യമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ട് ജീവിക്കുമ്പോൾ എന്തെല്ലാം ആവശ്യം വരും കച്ചവടം ചെയ്യണം വരുമാനമുണ്ടാക്കാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യണം അല്ലെങ്കിൽ വ്യവസായം നടത്തണം രോഗം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം നിർമ്മാണത്തിന് എഞ്ചിനീയർമാർ ലഭിക്കണം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കേസുമായി പോകണം അതിന് വക്കീലന്മാർ വേണം കമ്പനികൾ രജിസ്റ്റർ ചെയ്യണം കമ്പനി സെക്രട്ടറിമാര് വേണം കണക്ക് ഓഡിറ്റ് ചെയ്യണം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാര് വേണം വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നവൻ വേണം പനയും തെങ്ങും കയറുന്നവർ വേണം ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ ആളുകളുടെയും ആവശ്യങ്ങൾ എന്തെല്ലാമായിരിക്കും ഓരോ ദിവസവും ബന്ധപ്പെടുന്നത് അതിലൊക്കെ ദീനറിയാത്ത ആളുകളാകുമ്പോൾ ആ ചെയ്യുന്ന മേഖലകളിൽ എല്ലാം അബദ്ധങ്ങൾ ചെയ്യും വൈദ്യന്മാർ ഡോക്ടർമാർ മരുന്നു കൊടുക്കുമ്പോൾ രോഗം സുഖമാകാൻ നജസ് കൊണ്ടുള്ള ചികിത്സയും ഉണ്ട് അല്ലാത്തതുകൊണ്ടുള്ള ചികിത്സയും ഉണ്ട് ഒരേ രോഗത്തിന് രണ്ട് ചികിത്സയും ഉണ്ടെങ്കിൽ നെജസ്സ് കൊണ്ട് ചികിത്സിക്കരുത് ഗോരോജനം കൊണ്ട് ചികിത്സിക്കും രക്തം കയറ്റിയിട്ട് ചികിത്സിക്കും മൂത്രം കുടിപ്പിച്ചിട്ട് ചികിത്സിക്കും ഇൻസുലിൻ കയറ്റിയിട്ട് ചികിത്സിക്കും പലതരം മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കും നജസ് ഉപയോഗിക്കാതെ തന്നെ രോഗം മാറുന്നുവെങ്കിൽ പിന്നെ നജസ് ഉപയോഗിച്ച് ചികിത്സിക്കാൻ പാടില്ല നജസിൽ തന്നെ മുഖല്ലതായ നജസ്സുകൾ ഉണ്ട് പന്നിയുടെയും പന്നിയുടെ കൊഴുപ്പു കൊണ്ട് ചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ അലോപ്പതി മെഡിസിൻ്റെ ഫാക്ടറി നടത്തുന്ന കോഴിക്കോട്ടുകാരനായ ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞു പന്നിയുടെ അംശങ്ങൾ പല ഇംഗ്ലീഷ് മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് എൻ്റെ സുഹൃത്ത് ഷാഹുൽ ഹമീദ് അവിടെ ചെന്നപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കൊടുത്തയക്കുന്ന ഒരു ലെറ്റർ കാണിച്ചു തന്നു നമ്മുടെ സ്കൂളിലും ചിലപ്പോ വീട്ടിലേക്ക് ലെറ്റർ കൊടുത്തയക്കും എന്താണ് എസ്കർഷൻ പോകുന്നുണ്ട് ടൂർ പോകുന്നുണ്ട് നിങ്ങളുടെ കുട്ടിയെ അയക്കേണ്ടതുണ്ടോ സമ്മതമാണോ ഇതുപോലെ വാക്സിനേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന വാക്സിനിൽ ഇന്ന സംഗതികളൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കും നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യ വാക്സിനേഷൻ ഉണ്ട് ചെയ്തിട്ടില്ലേ എങ്കിൽ അംഗനവാടിയിലെ സഹോദരിമാർ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ പ്രവർത്തകകൾ വീട്ടിലേക്ക് വരും പോളിയോ ചെയ്തിട്ടില്ല അല്ലേ ശരി റേഷൻ കാർഡ് മുടക്കി മുടക്കിക്കളയും എന്ന് പറയും ഭീഷണിപ്പെടുത്തി ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത് അതിനെക്കുറിച്ച് ആളുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അവർ ചെയ്യിക്കുകയാണ് വേണ്ടത് ഇതിന് സൈഡ് എഫക്ട് ഉണ്ടോ അത് ഞങ്ങൾക്കറിയില്ല അത് അറിയിൽ പിന്നെ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പിന്നെ വേറെ രോഗം നാട്ടിൽ പ്രചരിക്കുമ്പോൾ പറയും അത് അന്ന് പോളിയോ കുത്തി വച്ചതിന്റെ കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് പോളിയോക്ക് തരാറുണ്ട് എന്നല്ല ഇല്ലെന്നല്ല ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് അതുപോലെ നേരത്തെ കുറെ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യും പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പറയും അതൊന്നും വേണ്ട എന്ന് ഇംഗ്ലണ്ടുകാരുടെ ഒരു സത്യസന്ധത എന്താണെന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹം ഒരു റെസ്റ്റോറൻറിൽ കയറിയപ്പോൾ അദ്ദേഹം ഹലാൽ ഫുഡ് തെരയുകയാണ് സോ കടക്കാരം വന്ന് പറയുന്നു വാട്ട് യു ആർ സേർച്ചിങ് ഫോർ ഹലാൽ താങ്കൾ ഹലാൽ തെരയുകയാണോ സോളി ഇവിടെ നിങ്ങൾക്ക് ഹലാലായതൊന്നും കിട്ടൂല ഇവിടെ നിങ്ങൾ റൊട്ടിയെടുത്താൽ അതും ഹലാലായിരിക്കില്ല കാരണം ഞങ്ങൾ ഇവിടെ പന്നി വേവിക്കുന്നുണ്ട് പന്നി വേവിക്കുന്ന തവയും പാത്രവും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് സോളി യു കനോട്ട് കം ഹിയർ മലേഷ്യയിലാണെങ്കിൽ അവിടെ നോൺ ഹലാൽ ആണെങ്കിൽ നോൺ ഹലാൽ എന്ന് എഴുതി വെക്കും ഇവിടെ ഹലാൽ ആണെങ്കിൽ ബോർഡ് വെക്കും അവിടെ നോൺ ഹലാൽ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എഴുതി വെക്കണം കോഴിക്കോട്ടെ താജ് ഹോട്ടൽ ഇപ്പൊ ഗേറ്റ്വേ എന്നാണ് പേര് അവിടെ നിന്നൊരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് കുടിക്കാൻ പറ്റില്ല കാരണം ആ ഗ്ലാസ് ശുദ്ധിയാണോ എന്നറിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നമ്മുടെ നാടുകളിൽ എല്ലാ സ്ഥലത്തും പന്നി വേവിക്കുന്നുണ്ട് പണം കൂടുമ്പോൾ സാധാരണക്കാരൻ അത് ചിന്തിക്കുകയില്ല കട്ടൻ ചായ കുടിക്കാനും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ പോകും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു അതിഥിയുമായി വന്ന് മിലാദ് കോൺഫറൻസിന്റെ ഉദ്ഘാടനത്തിന് കശ്മീരിൽ നിന്ന് മുഖ്യമന്ത്രി വന്ന് പൂനൂരിലെ മർഗസ് ഗാർഡനിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ താജിൽ കയറി ഭക്ഷണം കഴിക്കാൻ സമയമില്ല എന്നാ പിന്നെ ഒരു ജ്യൂസും സാൻഡ്വിച്ചും ആകാം എന്ന് പറഞ്ഞു അപ്പൊ ഒരു പയ്യൻ അവൻ കുറച്ചൊരു പേടിയുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നു അവൻ ഇതുമായി വന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് കൊടുക്കാൻ പറ്റുമോ എന്നും ചട്ടിയപ്പവും കുട്ടിയപ്പവും കുയ്യപ്പവും നെയ്യപ്പവും എന്ന് പറഞ്ഞിട്ട് അപ്പം ചുടുന്നവർ വീട്ടിച്ചുടുന്നതല്ല ഒരേ എണ്ണയിൽ തന്നെ അഞ്ചു പ്രാവശ്യം ആറു പ്രാവശ്യവും മുങ്ങിക്കുളിക്കുന്ന അപ്പങ്ങളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിച്ച് ചട്ടി പിറ്റേന്നും അങ്ങനെ തന്നെ വെക്കുകയാണ് ചില പാചകക്കാർ ഫാസ്റ്റ് ഫുഡുകാരാണെന്നോ ഹോട്ടലുകാരാണെന്നോ ഞാൻ ആക്ഷേപമൊന്നും പറയുന്നില്ല ആരാണോ ചെയ്യുന്നത് അവർ മാത്രം ചെയ്യാത്തവരെ നമ്മൾ കുറ്റം പറയരുത് വളരെ സൂക്ഷ്മമായി ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് കളയുന്ന നല്ല ഹോട്ടലുകാരും ഉണ്ട് അത് നാമാണ് ഉറപ്പു വരുത്തേണ്ടത് നമ്മൾ കഴിക്കുമ്പോ സോ ആ ഡോക്ടർ എറണാകുളത്തുകാരൻ ഡോക്ടർ പറയുകയാണ് മൂസകുഞ്ഞ് പറയുകയാണ് ഈ എണ്ണ ചേർത്ത പലഹാരങ്ങൾ അതാണ് ഹാർട്ട് ഡിസീസിന് കാരണം അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അഭിപ്രായങ്ങൾ സോ നമുക്ക് വേണ്ടത് ആരോഗ്യത്തെ കുറിച്ചായാലും നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചും മറ്റു എല്ലാ വിഷയത്തെക്കുറിച്ചും മതപരമായൊരു ബോധം നമുക്കുണ്ടാകണം ഈശോ ഡോക്ടർക്ക് അദ്ദേഹം മുസ്ലിം അല്ലെങ്കിലും തങ്ങൾ മുസ്ലിമാണ് അപ്പൊ മുസ്ലിമിന് കൊടുക്കുമ്പോൾ ഇന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ബോധം കൊണ്ടാണ് അദ്ദേഹം ഒരു മരുന്ന് എഴുതിയിട്ട് അത് വെട്ടി വേണ്ട തങ്ങൾക്ക് ഇത് എഴുതണ്ട എന്ന് പറഞ്ഞത് തങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് മുസ്ലിമിന് എന്നർത്ഥം ഞാന് തങ്ങൾ കൂടെ ചികിത്സക്ക് പോയ സമയത്ത് കണ്ട ഒരു അനുഭവം പറഞ്ഞു എന്ന് മാത്രം ഞെങ്ങുന്ന മിഠായികൾ പറയും സാധാരണ മോസ്റ്റ് ഓഫ് ദി ഞെങ്ങുന്ന മിഠായികൾ അധികവും ജലാറ്റിൻ ചേർക്കുന്നുണ്ട് അത് പന്നിക്കൊഴുപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളൊക്കെ ട്രൗസറിന് നീളം കുറച്ചിട്ട് ബർമ്മുടയാക്കി കുറച്ചു കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് കയറി പിന്നെ ചെറിയ നിക്കർ നിക്കറിട്ടിട്ട് കളിക്കാൻ പോകുന്നതിന്റെ കാരണം എന്താണ് പന്നിയുടെ മാംസം കഴിച്ചാൽ മനുഷ്യന് ലജ്ജ കുറയും പെൺകുട്ടികൾക്കാണെങ്കിലും പാവാടമേൽപോട്ട് കയറി കയറി മുറിഞ്ഞ് മുറിഞ്ഞു പോകുന്നു കുപ്പായക്കൈ ഇല്ലാതാകുന്നു ഉണ്ടായാൽ തന്നെ പിന്നെ അടുത്ത് ഇവിടെ ഒരു കീറലും ബാക്കിലൊരു കീറലും എങ്ങനെ ഉള്ളിലുള്ളത് പുറത്തു കാണിക്കാം എന്നുള്ളൊരു മനോഭാവം മനസ്സിൽ വരുന്നത് ഈ പന്നിയുടെ മാംസ്യം എവിടെയോ കടന്നു ചെല്ലുന്നത് കൊണ്ടാണ് അത് ഇത്തരം മിക്കവാറും ഞെങ്ങുന്ന മിഠായികളിൽ ഉണ്ടെന്നാണ് പറയുന്നത് അത് പഴയ കാലത്തൊക്കെ ആനിമൽ ഫാറ്റ് എന്ന് എഴുതുമായിരുന്നു പിന്നെ ആനിമൽ പോയിട്ട് ഫാറ്റ് എന്ന് മാത്രമായി ഇപ്പൊ അതും പോയിട്ട് എ ബി സി ഡി ഡിന്നുള്ള ചില അക്ഷരങ്ങളൊക്കെ ചേർത്തിട്ടാണ് എഴുതുന്നത് അത് അറിയുന്നവർക്ക് അറിയാം സാന്ത്വനത്തിന്റെ പ്രവർത്തനമാണ് ഈ സംഘടന ഇവിടെ ഏറ്റവും കൂടുതൽ നടത്തുന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു എസ് വൈ വൈഎസിന്റെ സാന്ത്വനം ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റ് ഈ ഭാഗത്ത് നടത്തുന്നുണ്ട് അത് രോഗികളെ ചികിത്സിക്കാനാണ് ഞാൻ ഞെട്ടിപ്പോയി യഥാർത്ഥത്തില് ഇവിടുത്തെ സാന്ത്വനം മാത്രം നൂറ്റി ഇരുപത്തിയഞ്ച് രോഗികളെ ചികിത്സിക്കുന്നു കിടപ്പ് രോഗികളെ സ്വപ്ന രോഗികളല്ലാത്തൊരു എത്രയാൾ ഉണ്ടാവും ഈ നാട്ടില് നൂറ്റി ഇരുപത്തി കിടപ്പ് രോഗികൾ ഒരാൾ നാട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ നാടിന്റെ ആരോഗ്യസ്ഥിതി വളരെ ദയനീയമാണ് അതിനുവേണ്ടി നമ്മൾ സാന്ത്വന ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആ പറയപ്പെട്ട എണ്ണയിൽ മുങ്ങി കുളിച്ച നെയ്യപ്പവും ചായയും അത് തന്നെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലും കൊടുത്താൽ എങ്ങനെയുണ്ടാകും അത് മാറൂല അടുത്ത ആൾക്ക് പിന്നെയും വരും അതോടൊപ്പം നമ്മൾ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൂടി ആളുകൾക്ക് കൊടുക്കണം നജസ് രോഗം വരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൊറോണ വൈറസ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും മറ്റു എല്ലാ സമയത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ് യി നിൽക്കുക എങ്കിൽ രോഗത്തിൽ നിന്ന് മുക്തിയുണ്ട് ദാ ഇമുൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്യൂരിറ്റി എപ്പോഴും ശുദ്ധിയായി നിൽക്കുക അതാണ് നേരത്തെ പറഞ്ഞ ഹയതുകാരികൾക്ക് ശുദ്ധിയാകാൻ കഴിയില്ല അതുകൊണ്ട് പിന്നെ അവർക്ക് വധു എടുത്തിട്ട് കാര്യമില്ലല്ലോ ആ സന്നത്ത് അവർ എടുക്കണ്ട എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം അതാണ് ഇമാം തങ്ങൾ പക്ഷെ അവർക്ക് അവരുടേതായ പാലിക്കേണ്ട ഒരു ശുദ്ധി ആ സമയത്ത് വൃത്തി പാലിക്കേണ്ടതുണ്ട് ഹയതുകാരികൾ ആരൊക്കെയുള്ളതിന് നാട്ടിൽ നിന്ന് അത് പരിശോധിക്കേണ്ട ആവശ്യം ഇല്ലതാണ് ആർത്തവകാരികളായ സ്ത്രീകളെ സമൂഹത്തിൽ അവമതിച്ചും ഇൻസൾട്ട് ചെയ്തും അവരുടെ വീട്ടിന്റെ പുറത്തുനിർത്തിയും ആർത്തവപ്പുരയുണ്ടാക്കി അതിൽ നിർത്തിയും തണുപ്പ് കാലത്ത് അങ്ങനെ നിർത്തിയിട്ട് മരിച്ചുപോയ സംഭവങ്ങളൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ടായത് ഇപ്പൊ ഗുജറാത്തിലാണ് കഴിഞ്ഞ ദിവസം നരയാന ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്കൂളിൽ കോളേജിൽ പെൺകുട്ടികളെ അടിവസ്ത്രമഴിച്ച് പരിശോധിച്ചു പ്രിൻസിപ്പളിന്റെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന് തന്നെ നാണക്കേട് ഇസ്ലാം അതുകൊണ്ടാണ് സ്ത്രീകൾ പള്ളിയിൽ വരണ്ട എന്ന് പറയുന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ ഇടക്ക് കാണുന്നില്ല അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ ഇന്നതാണ് എന്ന് പറയും അപ്പൊ അവർക്ക് ചമ്മലുണ്ടാകും ഉമർ മൗലവി അതാണ് പറഞ്ഞത് അവർ അപലകളും ചപലകളുമാണ് അതുകൊണ്ട് അവർ പള്ളിയിൽ വരാൻ പറ്റൂല എന്ന് മൗലവി പറഞ്ഞത് അതുകൊണ്ടാ അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഒരിക്കലും തന്നെ ആളുകൾക്കിടയിൽ അവള് ഇന്ന് പ്രത്യേക ടൈമിലാണ് എന്ന് അറിയിച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ സ്ത്രീകൾ എല്ലാ കാലത്തും വീട്ടിൽ നിസ്കരിക്കും അപ്പൊ ഒരു പെണ്ണിന് ഹയതുണ്ടോ ഇല്ലയോ എന്ന കാര്യമൊന്നും ആളുകൾ അറിയില്ല അതിന്റെ പേരിൽ വീട്ടിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല കിച്ചണിൽ കയറരുതെന്ന് പറയുന്ന കാര്യം ഇല്ലോ ഇതാണ് ഖുർആൻ പിരീഡിൽ ഇന്ന് ഇപ്പോഴും മനോഭാവമുള്ള കമ്മ്യൂണിറ്റിയെ പോലെ പിരീഡിൽ മക്കയിലും ഉണ്ടായിരുന്നു ഈ അവസ്ഥ അപ്പൊ ഖുർആൻ പറഞ്ഞു ഹൈദുകാരികളെട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതൊരു മാലിന്യമാണ് പുറപ്പെടുന്ന ആ സ്പോട്ടിൽ മാത്രം അവരെ ഒഴിവാക്കിയാൽ മതി അഥവാ ലൈംഗിക ബന്ധം ഒഴിവാക്കണം ആ സമയത്ത് എന്ന് മാത്രം മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം മുഴുവനും സ്പർശിക്കാൻ പാടില്ല ബാക്കി അവർ ശരീര വസ്ത്രം ധരിച്ചുകൊണ്ട് അടുത്ത് കിടക്കുന്നതിന് ദോഷം ഇല്ല അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതിന് ദോഷമില്ല അവരുടെ കൈ പിടിക്കുന്നതിനോ കൂടെ കിടക്കുന്നതിനോ ചുംബനം ചെയ്യുന്നതിനോ ദോഷം ഇല്ല അലാൽ ആളുകൾക്കാണ് ഈ പറയുന്നത് സോ അതൊരു വലിയ പക്ഷേ അല്ലാത്ത സമയത്ത് അവർക്ക് ആ ശുദ്ധി അനുസരിച്ച് അവർ കാത്തു സൂക്ഷിക്കണം പക്ഷേ ശുദ്ധി എന്ന് പറയുന്ന ഉതൂവും കുളിയും എന്ന ശുദ്ധി ചെറിയ അശുദ്ധിയും വലിയ ശുദ്ധിയിൽ നിന്നുള്ള മോചനം അവർക്ക് ആ സമയത്ത് ഉണ്ടാവുകയില്ല എന്നാൽ ബാക്കിയുള്ള സമയത്തെല്ലാം വലൂവിലിരിക്കുക പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും സുബഹിക്ക് എഴുന്നേറ്റാൽ ഉടനെ ഉതൂ ചെയ്തു എപ്പോഴാണോ വലു മുറിയുന്നത് അപ്പോഴൊക്കെ വതൂ ചെയ്യുക ഇത് ശുദ്ധീകരണം ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു രഹസ്യമാണ് രോഗമുക്തിക്കുള്ള ഏറ്റവും വലിയ ഒരു കാരണം അതാണ് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉതു ചെയ്യുക ഉതു മുറിഞ്ഞാൽ ഉടനെ ഉതു ചെയ്യുക ഉതോ ചെയ്യുമ്പോഴൊക്കെ വായിൽ വെള്ളം കൊപ്ലിക്കും അപ്പൊ പല്ലിൻ്റെ ഇടയിലും മറ്റൊക്കെ അഴുക്കളൊക്കെ പോകും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും അപ്പൊ കാർബണും പുകയൊക്കെ അടിച്ചു കയറിയത് എല്ലാം പോകും പിന്നെ പുറത്തു കാണുന്ന ഭാഗങ്ങളൊക്കെ മുഖവും കൈമുട്ടുവരയും കാലും എല്ലാം മനുഷ്യന്റെ ഒരു ക്ലീനിങ് എല്ലാ സമയത്തും നടന്നുകൊണ്ടേ ഇരിക്കും നജസ് ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇസ്ലാമതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നിസ്കാരത്തിനും മറ്റൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ഭാരി ആകണം വയറ് ഒഴിവാകണം അതുകൊണ്ടാണ് ഈ ആരാധനാലയത്തിന്റെ പരിസരത്ത് എല്ലാ സ്ഥലത്തും ഒരു ശുദ്ധീകരണത്തിന്റെ സ്ഥലം ഉണ്ടാകും ഭാര്യത ശരീരത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞാൽ മൂത്രാശയത്തിന്റെ ബ്ലാഡറിൽ മൂത്രം നിറഞ്ഞു വന്നാൽ പിന്നെയും പിടിച്ചവിടെ വെക്കരുത് അത് മേൽപോട്ട് പിന്നെ ഗ്യാസ് ആയിട്ട് വരും ശരീരത്തിൽ രക്തത്തിൽ കലരും മറ്റ് രോഗങ്ങൾക്ക് കാരണമാകും അപ്പോ സമയമാകുമ്പോൾ മൂത്രം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പ്രോസ്ട്രൈസിന്റെ ഗ്രന്ഥി വീങ്ങിയിട്ടും മറ്റു പല അസുഖങ്ങളും ഉണ്ടാകും രക്തത്തിൽ കലർന്നിട്ട് രക്തത്തിൽ യുറിക്ക് അമ്ലം വർധിക്കും പല അസുഖങ്ങളും വരും അതുപോലെ തന്നെ അതാണ് വിസർജനത്തിന് ഒരാൾക്ക് താല്പര്യമുള്ള ഘട്ടമാണെങ്കിൽ ജമാത്തിന് ഓടിക്കൂടേണ്ടതില്ല അത് കഴിഞ്ഞിട്ട് ജമാനത്തിന് പോയാൽ മതി ഈ ഒരു മുട്ടുമുട്ടുന്ന മുട്ടുന്ന ശബ്ദത്തോടുകൂടി ആ ഒരു തരംഗത്തോടുകൂടി ആ ഒരു ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയ്ക്ക് പോകരുതെന്ന് പഠിപ്പിച്ചത് എന്തൊരു ഇമ്പോർട്ടന്റ് തത്വമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ നജസിൽ നിന്ന് ശുദ്ധിയാകൽ ഇന്ന് കഷ്ടമാണ് ഇറുകിയ ജീൻസൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾ ചിലപ്പോൾ വിമാനത്തിലൊക്കെ കയറിയാൽ നമുക്ക് അയൽ സീറ്റാ കിട്ടുക മറ്റാൾക്ക് വിൻഡോയും നമ്മുടെ കാലുമു കൂടി ഒന്ന് ഒരച്ചോ അവന്റെ പേന്റ് തൊട്ടങ്ങോട്ട് പോയാൽ പിന്നെ കുളിച്ചാലേ ശരിയാവുള്ളൂ ഈ ഇറക്കി ചെറു പാൻസ് ഇട്ട് നടക്കുന്ന വയ്യന്മാർ മൂത്രം ഒഴിച്ചാൽ പുറത്തു പോകൂല്ല പകുതി പുറത്തും പകുതി അകത്തുമായിരിക്കും ആ ടോയ്ലറ്റുകളാണെങ്കിലോ എഞ്ചിനീയർമാർക്ക് ദീനറിയാത്തത് കൊണ്ട് അവരുണ്ടാക്കുന്ന ടോയ്ലറ്റുകളിൽ മുഴുവനും നിന്ന് മൂത്രമൊഴിക്കുന്നതും ഇരിക്കാതെ കാഷ്ടിക്കുന്നതും ആയ ടോയ്ലറ്റുകളാണ് ഉണ്ടാക്കുക രോഗികൾക്കുള്ള ടോയ്ലറ്റാണ് മനുഷ്യന്മാർക്കും ഉണ്ടാക്കി കൊടുക്കുക ആരോഗ്യവാൻമാർക്കും ഉണ്ടാക്കി കൊടുക്കുക അതിലാളുകൾക്ക് തീരെ ഉപയോഗിക്കാൻ അറിയില്ല യൂറോപ്യന്മാരെ കുറ്റം പറയും അവരെ കുറ്റം പറയേണ്ട കാര്യം ഇല്ല യൂറോപ്യന്മാർക്ക് വൃത്തിയുണ്ട് മലമൂത്ര വിസർജനം നടത്തിയാൽ ശുദ്ധീകരിക്കണം അതിന് രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് തുടക്കണം രണ്ടാമത്തേത് കഴുകണം തുടക്കം എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടോ അതുപോലെയുള്ള വലിച്ചെടുക്കുന്ന സാധനം കൊണ്ട് കടലാസ് കൊണ്ടോ മണ്ണിന്റെ കട്ട കൊണ്ടോ ആദ്യം വലിച്ചെടുക്കണം അതിനുശേഷം കഴുകണം രണ്ടും ഉണ്ട് അവര് വലിച്ചെടുക്കുന്നത് മാത്രം ചെയ്യും കഴുകൂലെന്നുള്ളൊരു കുറവുണ്ട് നമ്മളോ കഴുകൽ മാത്രം ചെയ്യും അപ്പൊ ഈ മനുഷ്യന്റെ കൈ ഇടത്തെ കൈ കൊണ്ടാണ് ശുദ്ധീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലൊക്കെ നജസാക്കാൻ വേണ്ടിയല്ല ഈ കൈ കൊണ്ട് മൂത്രവും മലവും ഒക്കെ തൊട്ട് ആ കയ്യിൽ മുഴുവനും ബാക്ടീരിയകളാക്കും അപ്പൊ അതിനാണ് ആദ്യം കടലാസ് കൊണ്ട് ബ്രിട്ടീഷുകാരൻ തുടക്കുന്നത് അത് ശൂദ്ധിയാകാൻ പൂർണ്ണമായും മതിയാകും എന്നല്ലേ ഞാൻ പറഞ്ഞത് അവൻ അവൻ്റെതായൊരു വൃത്തിയുണ്ട് അവനുപയോഗിക്കുന്ന ക്ലോസറ്റിന്റെ മുകളിൽ കടലാസ് വിരിച്ചിട്ട് അവനിരിക്കും വേറൊരാള് പോകുമ്പോ അടുത്ത ആൾ വേറെ കടലാസ് വിരിക്കും നമ്മുടെ വലിയ മുതലാളിമാരുടെ വീട്ടിൽ ഏറ്റവും മന്തി മുപ്പതിനായിരം അമ്പതിനായിരം രൂപന്റെ ക്ലോസറ്റ് ഉണ്ടാവും തറയിൽ നിറയെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടാകും അവിടെ ഒരു കടലാസും ഉണ്ടാവില്ല ഒരുത്തനിരുന്ന് എഴുന്നേറ്റുന്നതിൻ്റെ മുകളിൽ വേറെടുത്തും പോയിരിക്കും എങ്ങനെയാണ് ബാക്ടീരിയ പകരാതിരിക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് രോഗികൾക്കുള്ളതാണ് അത് രോഗികൾക്കുള്ളതാണെങ്കിൽ തന്നെ അത്തരം ക്ലോസറ്റ് വെക്കുന്ന എല്ലാ ടോയ്ലറ്റിലും കടലാസ് വെക്കണം ഒരാൾ ഇരിക്കുമ്പോൾ അയാൾ പുതിയ കടലാസ് വയ്ക്കണം അതെടുത്തിട്ട് കുയിലേക്ക് ഇടണം അത് ഡൈജസ്റ്റീവ് കടലാസാണത് അത് ക്ലാസ്റ്റിന് പൈപ്പ് തടസ്സമുണ്ടാക്കുന്നതല്ല നാപ്കിൻസും മറ്റുമൊക്കെ ക്ലോസറ്റ് കൊണ്ടുപോയിട്ടിട്ട് പൈപ്പ് ലൈനുകൾ ബ്ലോക്ക് ആകാറുണ്ട് നമ്മുടെ ഉമ്മത്തിന് സ്ത്രീകൾക്ക് ആ വിഷയത്തിലൊക്കെ നല്ല അവബോധം വേണം ആശുപത്രിയിൽ പോയാൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ചെന്നാൽ ചിലപ്പോ എന്തെങ്കിലും പേരീഡ് സമയത്താണെങ്കിൽ അതൊക്കെ അഴിച്ചിട്ട് ക്ലോസറ്റിൽ നിക്ഷേപിക്കരുത് അതാ മൊത്തം ആശുപത്രിയുടെ ലൈൻ ബ്ലോക്ക് ആകാൻ കാരണമാകും അതിനൊക്കെയുള്ള സെൻസ് നമുക്കുണ്ടാകണം ഈ സെൻസ് ഒക്കെ അറിയുക എന്നതാണ് ഒരു മനുഷ്യൻ ആലിമാവുക എന്ന് പറഞ്ഞത് ജീവിക്കാൻ പഠിക്കുക സോ ഇത് പറഞ്ഞു കൊടുത്താലേ അറിയുകയുള്ളൂ പറയാത്ത അവരെ കുറിച്ചും പറയേണ്ട കാര്യമുണ്ടോ ഇത് വാപ്പ പറഞ്ഞു കൊടുക്കണം മക്കൾക്ക് ഉമ്മ പറഞ്ഞു കൊടുക്കണം പുതിയൊരു സിസ്റ്റം വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം ഈ ക്ലാസറ്റ് വെക്കുന്ന സ്ഥലത്ത് ഉള്ളിലേക്ക് കയറിയാൽ വാതിലടക്കണമെങ്കിൽ ക്ലാസറ്റിന്റെ മുകളിൽ ചാരി നിൽക്കണം എഞ്ചിനീയർ എൻജിനീയർ ആലിമല്ലെങ്കിൽ ഉണ്ടാകുന്ന അബദ്ധമാണ് ആലിമാവെന്ന ആ വിഷയത്തിൽ അയാൾക്ക് വിജ്ഞാനം ഉണ്ടാകണം അപ്പൊ ഡോറ് തുറന്നാലും എവിടെയും തട്ടാതെ അങ്ങോട്ട് കടക്കാനുള്ള ഒരു വിസ്താരം വേണം വിശാലത വേണം ബ്രിട്ടീഷ് ടോയ്ലറ്റ് അല്ല അമേരിക്കൻ ടോയ്ലറ്റ് വേണം അതിൽ നിന്ന് കഴുകി പുറത്തു വരുമ്പോഴും ഡ്രസ്സ് തട്ടരുത് കാരണം തൊട്ടു മുമ്പ് പോയവൻ ഈ ക്ലാസറ്റിന്റെ ഏതെല്ലാം ഭാഗത്ത് എവിടെയൊക്കെയാണ് മൂത്രമൊഴിച്ചു വെച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം നിന്ന് മൂത്രൊഴിക്കുന്നവര് പാതി ഇരുന്ന് മൂത്ര ഒഴിക്കുന്നവര് ഒറ്റക്കാല് കയറ്റി വെച്ച് മൂത്രമൊഴിക്കുന്നവര് രണ്ടു കാലം കയറ്റി വെച്ച് വീഴാൻ പോകുന്നവര് പലതരത്തിലുള്ള ഡാൻസിങ് ആണ് ഈ ടോയ്ലറ്റുകളിൽ നടക്കുന്നത് കാരണം ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ മദ്രസയിൽ വെച്ചൊന്ന് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് അത് നോർമൽ ഹെൽത്തി ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഹെൽത്തി ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യവാന്മാരായ ആളുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഇടതുകാലിൽ ചാരിയിരിക്കണം വിസർജ്യ വസ്തുക്കൾ ശരീരത്തിൽ തെറിക്കരുത് അതിനു പറ്റിയ രൂപത്തിൽ അതിന് കല്ലിനുയരമുണ്ടാകണം ഇതൊക്കെ പഠിപ്പിക്കും വിലക്ക് തിരിഞ്ഞിരിക്കരുത് മൂത്രത്തിൽ തുപ്പരുത് ആ സമയത്ത് ദിക്കറുകൾ ചൊല്ലരുത് സംസാരിക്കരുത് പുറപ്പെടുന്ന സമയത്ത് എന്നൊക്കെ പഠിപ്പിക്കും പക്ഷെ ഈ രോഗി ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ആ പാഠത്തിൽ പഠിപ്പിക്കാത്തത് രോഗി ടോയ്ലറ്റുകൾ മാത്രം ഉപയോഗിക്കുന്ന ആരോഗ്യവാന്മാരായ ആളുകൾ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അവരുടെ കാലിന്റെ മുട്ട് തകരാറാവുകയും പിന്നെ ആ പള്ളിയിലെത്തുമ്പോ കസേരയുണ്ടോ എന്ന് ചോദിച്ചു വരികയും ചെയ്യും ഡോക്ടറെടുത്ത് പോയാൽ ഡോക്ടർ പറയും തേയ്മാനമാണ് എന്ന് തേയ്മാനമാണെങ്കിൽ കൈയിൻ്റെ വിരലല്ലേ തേയേണ്ടത് എപ്പോഴും ഉപയോഗിക്കുന്ന കൈയ്യ വിരല് തേയുന്നില്ല തീരെ ഉപയോഗിക്കാത്ത കാലിന്റെ മുട്ടാണ് തേഞ്ഞു പോകുന്നത് ഇത് ഇതെന്ത് സയൻസാ തേയ്മാനമല്ല തുരുമ്പ് പിടിക്കുകയാണ് ഒരിക്കലും കാല് മടക്കുന്നില്ല ഇസ്ലാമിക സിസ്റ്റം അനുസരിച്ച് വതു ചെയ്യാൻ ഇരുന്നാണ് വധു ചെയ്യേണ്ടത് വിസർജിക്കേണ്ടത് ഇരുന്നാണ് വിസർജിക്കേണ്ടത് കൂടുതൽ നിലത്തിരിക്കുന്നതിനാണ് ഇമ്പോർട്ടന്റ് ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയാലും അത് കിട്ടൂല കസാലിന്റെ മുകളിൽ കയറിയിരിക്കലേ നിർവാഹമുള്ളൂ അജിൽ ആ ഞാൻ ഒരു അടിമയാണ് അടിമയിരിക്കുന്നത് പോലെയാണ് ഞാൻ ഇരിക്കുക ഒരു മുട്ട മുട്ടിന്റെ മുകളിലും പാദം പാദത്തിന്റെ മേളിലും വെച്ച് ചെരിഞ്ഞ് നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുക വൈദ്യശാസ്ത്രം പറയുന്നതാണ് നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ദഹിച്ച് ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കയറും തലച്ചോറിലേക്കൊക്കെ രക്തം ലഭിക്കും കാല് ഇങ്ങനെ മടക്കി വെച്ച് രോഗിയെ പോലെ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുത്താൽ കസേര മറിഞ്ഞു വീഴുമോ എന്ന പേടിയും ഉണ്ടാകും വയറ് പൊങ്ങി നിൽക്കും എത്ര തിന്നാലും നിറയൂല പിന്നെ എഴുന്നേൽക്കുമ്പോൾ ശ്വാസം മുട്ടുകയും ചെയ്യും അപ്പൊ ഈ രോഗി ടോയ്ലറ്റ് ആരോഗ്യവാന്മാർ ഉപയോഗിക്കരുത് കുടുങ്ങിയ വെള്ളിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ നിയമം അനുസരിച്ച് ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിന്റെ നിയമം അനുസരിച്ച് ഉപയോഗിക്കണം കാക്ക അത് ഉപയോഗിക്കുകയും ചെയ്യും റൂമിലൊന്നായിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്യും എന്നാൽ പിന്നെ വേറൊരുത്തും പോകും താഴെ വീഴുകയും ചെയ്യും അവന്റെ എല്ലും പൊട്ടും എത്ര പാവം വയസ്സന്മാരാണ് മക്കൾ ഗൾഫിൽ പോയ കാരണം കൊണ്ട് ആ ബാത്റൂമിൽ വീണ് എല്ലു പൊട്ടിയിട്ട് കിടക്കുന്നത് അങ്ങനെയുള്ള ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവിടെ നനക്കാൻ പാടില്ലാത്ത ഭാഗത്ത് വെള്ളം ഒഴിക്കരുത് അതിന് ഡ്രായും വെറ്റൊക്കെ വെവ്വേറെ വേണം അത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയും വേണം അങ്ങനെ ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല ലക്ഷങ്ങൾ മുടക്കിയിട്ട് മുന്തിയ ടോയ്ലൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കും എന്നിട്ടോ പണ്ടത്തെ തന്നെ യൂസ് ചെയ്യും അത് അനാരോഗ്യം വിളിച്ചു വരുത്തുകയും അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ നെജസ് പുറത്തു പോകണം നെജസ് ശരീരത്തിൽ തെറിക്കരുത് ആ നിന്ന മൂത്രമൊഴിക്കുന്ന സ്ഥലത്തും ഈ ടോയ്ലറ്റുകളിലും പല സ്ഥലത്തും ശരീരത്തിൽ നജസ് തെറിച്ച് നജസ് വാഹകരായിട്ടാണ് ആളുകൾ നടക്കുന്നത് വണ്ടി തിരിക്കുന്നത് കണ്ടില്ല ഇതുവരെ ആദ്യത് കാണ ദുനിയാവിൽ നടക്കുന്നില്ല ആ വിഷയവും നമ്മൾ നോക്കാൻ പാടില്ല നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നോക്കി നിൽക്കണം അപ്പം നജസ് നജാസത്തിനെ കുറിച്ച് ശരിക്കും പഠിക്കാം കുട്ടികൾ മൂത്രമൊഴിച്ചാൽ ആധുനിക രീതിയിലുള്ള കെട്ടുകെട്ടി പാമ്പിഴ്സും മറ്റുമൊക്കെയുള്ള റാപ്പേഴ്സും ഉപയോഗിക്കുന്ന സ്ത്രീകൾ എന്തു ചെയ്യണം അവരുടെ കൂടെ ഒരു സഞ്ചി എപ്പോഴും കരുതണം ചിലപ്പോൾ എവിടെയെങ്കിലും ഹോട്ടലിലോ ബസ് സ്റ്റാൻഡിലോ ആശുപത്രിയിലോ എവിടെ പോയിട്ട് മാറ്റുകയാണെങ്കിൽ ആ സാധനം അവിടെ ഇട്ടു പോർത് അത് കവർ ചെയ്യാനുള്ള ഒരു സാധനം കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകണം അത് കെട്ടാക്കിയിട്ട് ബാഗിൽ തന്നെ വെക്കുക പിന്നെ എവിടെയാണോ ഡമ്പ് ചെയ്യാൻ അനുയോജ്യമായ സമയം അവിടെ സ്ഥലം അവിടെ മാത്രം ഡമ്പ് ചെയ്യുക എവിടെയെങ്കിലും കൊണ്ടുപോയി കൂട്ടിയിടരുത് അതുകൊണ്ടാണ് കേരളീയന് സൗത്ത് ഇന്ത്യൻസിന് പ്രത്യേകിച്ച് ചൂട് രാഷ്ട്രത്തിലുള്ള ആളുകൾക്ക് അനുയോജ്യമായ ഡ്രസ്സ് പാൻസ് അല്ല അവർക്ക് മുണ്ടാണ് തണുപ്പ് രാഷ്ട്രങ്ങളിൽ മുണ്ട് നടക്കില്ല ദോത്തി നടക്കുകയില്ല തുണി അവിടെ പാൻസാണ് പക്ഷെ അവർക്ക് അതിന്റേതായ സൗകര്യങ്ങൾ അവർക്ക് ഹമ്മാമുകൾ എന്ന് പറഞ്ഞിട്ട് മൂത്ര ഒഴിച്ചാൽ കഴുകാനൊക്കെ പ്രത്യേകമായ മുറികൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇത് യൂറോപ്യനും അല്ല ആഫ്രിക്കനും അല്ല മലബാരിയും അല്ല എന്ന് നൽകി അമേരിക്കയിലെ ഖനി തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ജീൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് അവിടെ നിന്ന് അവരുപയോഗിച്ച് ഒഴിവാക്കിയതിനെ കപ്പലിൽ കയറ്റിയിട്ട് ഗുജറാത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് അലക്കി ഇസ്തിരി ഇട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് പാക്ക് ചെയ്ത് കൊടുത്തയക്കുമ്പോൾ അതാണ് ജീൻസ് കീറിയിട്ടുണ്ടെങ്കിൽ ആ നീല വെള്ള നൂലിന്റെ മുകളിൽ ഒരു മഞ്ഞ നൂല് കൊണ്ട് ഒന്നുകൂടെ അടിക്കും ചിലർ വിചാരിക്കും ഇതൊരു ഫാഷനാണ് എന്ന് ഖനിത്തൊഴിലാളികൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോ കീറിയിട്ടുണ്ടാകും ചില കീറിയതൊക്കെ തുന്നി ഒപ്പിക്കാൻ പറ്റും ചിലത് ഒപ്പിക്കാൻ പറ്റൂല അപ്പൊ നമ്മളെ പൊട്ടന്മാരാക്കിയിട്ട് പറയും അത് കീറിയത് ഫാഷൻ ആണ് അതിന് നൂറ് രൂപ കൂടുതലാണ് എന്ന് മണ്ടന്മാരായ ആളുകൾ ഇതിന്റെ പിന്നാലെ പോകും മനുഷ്യന്റെ ബുദ്ധി നശിച്ചു പോവാന്ന് പറഞ്ഞാൽ അതിനും ഒരു പരിധിയുണ്ട് കീറിയതിന് പൈസ അധികം കൊടുക്ക അത് ആണെന്ന് പറയുമ്പോൾ അതും സ്വീകരിക്കുക എനിക്കറിയാം ഗുജറാത്തിലെ ഉപ്പ്ലേട്ടയിലെ കരീം ഹാജിയുടെ ജീൻസ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ജീൻസ് ഇസ്തിരിടുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിതൊന്നും വെറുതെ ഊഹാപോഹങ്ങളോ വെറും കെട്ടുകഥകളോ പറയുകയില്ല ഇതെല്ലാം ഉള്ളതാണ് പറയുന്നത് അത് അവിടുത്തെ കനി തൊഴിലാളികൾക്ക് കട്ടിയുള്ള സാധനം ഇവിടെയാണെങ്കിലും ഇലക്ട്രീഷ്യന്മാർക്ക് പ്ലംബേഴ്സിന് അതുപോലെ മാസന്മാർക്കൊക്കെ പണിയെടുക്കുമ്പോൾ ഉപയോഗിക്കാൻ നല്ലതാണത് എന്നിട്ട് ചിലപ്പോൾ മാഷുമാരൊക്കെ ഇത് ഇട്ട് ഇങ്ങനെ വരും ലൂസുള്ള വസ്ത്രം നബിസ്ലിഹി വസ്ലമ തങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇമാം സുർഖാനി പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ നിൽക്കാനും ഇരിക്കാനും സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ചാടാനും എല്ലാറ്റിനും പറ്റിയ ഒരു സാധനമായിരിക്കണം വസ്ത്രം അതിനനുസരിച്ചുള്ള ഒരു ലൂസ് ഉണ്ടാകണം എത്രയാണ് ടൈറ്റോ ലൂസോ എന്നൊരു ചോദ്യത്തിനുള്ള ഒരു 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 കോമൺ ഒരു മറുപടി അതാണ് ലൂസായിരിക്കണം സ്ത്രീകൾക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഉള്ളിലുള്ള ശരീരത്തിന്റെ യാതൊരു തരത്തിലുള്ള വ്യതിയാനങ്ങളും നിമ്നോന്നതങ്ങളും ആ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ പുറത്തേക്ക് കാണാൻ പാടില്ല അങ്ങനെ ലൂസ് ആയിരിക്കണം വസ്ത്രം അതാണ് അതിന്റെ കണക്ക് സുജൂതിലേക്ക് പോകുമ്പോൾ പിൻഭാഗം പുറത്തു വരുന്ന ചെറുക്കന്മാർ നിസ്കാരം ശരിയാകുമോ നിസ്കാരം ശരിയാകാത്ത വസ്ത്രം ധരിച്ചു നടന്നിട്ട് അവർ എത്ര നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം താരിഖു താരിഖുസ്വലാത്തിന്റെ ഗണത്തിലല്ലേ അവർ വരിക അങ്ങനെ വരുമ്പോൾ നാട്ടിൽ കൊറോണയും ഭൂകമ്പവും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വർദ്ധിക്കില്ലേ പക്ഷെ ഒരു വ്യത്യാസം ഇൽമ അത് മുസ്ലിയാക്കന്മാർക്ക് പള്ളിയിലേക്കും മദ്രസയിലേക്കും ഖുർആൻ ഓത്ത് അത് ആ ഓത്തിന് മാത്രം ജീവിതത്തിൽ വസ്ത്രത്തിൽ ഭക്ഷണത്തിൽ സാമൂഹിക കലാചാരങ്ങളിൽ കച്ചവടത്തിൽ കൃഷിയിൽ ഇതിലൊന്നും ധീനില്ല എന്ന അവസ്ഥയുണ്ടാകരുത് അപ്പൊ വസ്ത്രത്തെ കുറിച്ച് ഇസ്ലാമിന്റെ സയൻസ് ഉണ്ട് അതങ്ങനെ തന്നെ പഠിക്കണം പൊക്കിൾ മറയുന്ന രൂപത്തിലാണ് വസ്ത്രം ധരിക്കേണ്ടത് അഥവാ ബോട്ടം ധരിക്കേണ്ടത് പാൻസോ തുണിയോ എന്തായിരുന്നാലും പൊക്കിൾ മറയുന്ന രൂപത്തിലാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അത് മെല്ലെ മെല്ലെ കുറഞ്ഞു കുറഞ്ഞു പോയിട്ട് പിന്നെ പള്ളിയിലെ മുക്കറിന്റെ പാൻസും ചന്തിയുടെ പകുതിയിലേക്ക് എത്തിയാൽ എങ്ങനെയാണത് ശരിയാവുക കാലം ഓടുമ്പോൾ നമ്മളൊന്നടുവയോടണ്ടേ എന്ന് പറഞ്ഞാൽ ശരിയാകില്ല അത് അപ്പൊ അതിന്റെ ഹദ് അതാണ് പൊക്കിൾ മറയുന്ന നിലക്കാണത് ധരിക്കേണ്ടത് പഴയകാലത്ത് തുണിയെടുത്ത് കുപ്പായ ഇടാത്ത ആളുകളൊക്കെ ബാക്കിൽ അമർത്തി വെക്കുന്നത് നമുക്ക് കാണാം കാരണം സുജൂതിലേക്ക് പോകുമ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും അവിറത്ത് മറക്കാൻ തന്നെ മേൽഭാഗത്ത് നിന്ന് മറക്കണം ചുറ്റുഭാഗവും മറക്കണം മേൽഭാഗവും മറക്കണം അപ്പൊ പൊക്കിളിന്റെ താഴെ പാൻസ് എടുത്ത് ഒരു കുപ്പായത്തിന്റെ മുകളിൽ ഇട്ട് കുപ്പായത്തിനുള്ളിൽ കൂടെ പൊക്കിൾ കാണുന്നില്ല എന്നതുകൊണ്ട് നിസ്കാരം ശരിയാകില്ല കാരണം ഈ ബട്ടൻ്റെ ഉള്ളിലൂടെ കാണാം കുനിഞ്ഞാൽ കഴുത്തിലൂടെ കാണാം അപ്പോ ആ ഭാഗമൊക്കെ അവർത്താകും ബനിയനിട്ട് എൻ ചെയ്ത് ടൈറ്റായി ഒരു നിലക്കും അത് വെളിവാകുന്ന പുറംഭാഗം ഭാഗം മുകളിലും തായോട്ട് വെളിവാകുന്ന അവസ്ഥയില്ലാത്ത അപൂർവം ഘട്ടത്തിൽ മാത്രമേ അത്തരം ശരിയാവുകയുള്ളൂ അപ്പോ നാട്ടിൽ ഉള്ള ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും വയസ്സന്മാരുടെയും പാൻസുകൾ നിസ്കാരം ശരിയാകാത്തതാണ് രോഗം കൊണ്ടുവരുന്നതും ആണ് ഇതൊന്നും മാറ്റുന്നില്ലെങ്കിൽ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുവതു നിങ്ങളെ താൻ നിങ്ങൾ മാറ്റാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് മാറ്റിക്കും എങ്ങനെ മാറ്റിക്കും പർദ്ദയിടാത്ത ചൈനക്കാരൻ ചൈനക്കാരന് ഉടുക്കാതെ അല്ല നടക്ക ചെറിയ ട്രൗസറിട്ടാണ് പെണ്ണുങ്ങൾ നടക്കുക സാ അവരെ കൊണ്ട് ശരീരം മുഴുവനും മറപ്പിച്ച് കണ്ണിന് കണ്ണടയും വെച്ചുള്ള ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ പത്രത്തില് കൊറോണ വൈറസ് വന്നപ്പോ പർദ്ദയിടാത്തവനെ കൊണ്ട് പറയിക്കുന്ന പണി അള്ളാഹുത്താലെ വിചാരിച്ചാൽ എടുക്കും അപ്പൊ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല തെറ്റ് തെറ്റി നടന്നാൽ അത് തിരുത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാകും പൊതു ചെയ്യാതെ നടക്കുന്നവരാണെങ്കിൽ ഡോക്ടറെടുത്ത് തന്നെ അവസാനം പറയും അഞ്ചു പ്രാവശ്യം കഴുകണം എന്ന് ഗുജറാത്തിലെ നമ്മളൊരു ഹോസ്പിറ്റൽ തുടങ്ങി കഴിഞ്ഞ വർഷം മർക്കസ് യുനാനി ഹോസ്പിറ്റലിന്റെ കീഴിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ സോ അവിടുത്തെ ഡോക്ടർ പറയും മിക്കവാറും രോഗികൾ വരുന്നതെല്ലാം പാരലൈസിസ് ആണ് നടുവേദനയും മുട്ടുവേദനയും കുഴച്ചിലും ഉള്ളവരാ അവർക്ക് അധികം ആൾക്കും കൊടുക്കുന്ന ചികിത്സ നിസ്കാരമാ അഞ്ചു നേരം നിസ്കാരം പ്ലസ് ചുനത്ത് നിസ്കാരം അതിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കും ഇത് നമ്മുടെ ഡോക്ടർമാരെന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ പറയും ചെറിയൊരു വേദന വരുമ്പോഴേക്കും പറയും നിസ്കരം കസേരയിലാക്കണം കേട്ടോ സുചൂതി പോകരുത് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് ചുന്നത്തുകൂടെ എന്ന് പറഞ്ഞാൽ ഊരവേദന മാറും ഇത് ചലിപ്പിക്കാത്തത് കൊണ്ടാണ് മാറാത്തത് എന്നിട്ട് ഫിസിയോതെറാപ്പിക്കാരനെ കൊണ്ട് ചലിപ്പിക്കാനാകും ഈ പതിനേഴ് ഇറക്കത്ത് നിസ്കാരം പ്ലസ് ഒരു പത്ത് ഇറക്കത്ത് സുന്നത്തും നന്നായി നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇരുപത്തിരണ്ടക്കാഴത്ത് സുന്നത്തും മൂന്നരക്കയത്ത് വിത്തറും അല്ല പതിനൊന്നു വിത്രറും അമ്പത് ഇറക്കാത്ത് ഇല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് അതും അല്ലെങ്കിൽ ഇരുപത്തിയേഴ് അതുമല്ലെങ്കിൽ മിനിമം പതിനേഴെങ്കിലും കൃത്യമായി നിസ്കരിക്കുന്ന ഒരു രീതി ഉണ്ടായാൽ ഞരമ്പുകൾക്കും മസിലുകൾക്കും മറ്റുമൊക്കെ വളരെ ഒരു ബാലൻസ് ഉണ്ടാകും നിസ്കാരത്തിൽ നിൽക്കേണ്ട രൂപത്തിൽ നിൽക്കണം എങ്ങനെയാണ് രണ്ട് കാലിലും ഒരേ വെയിറ്റ് കൊടുത്തു നിൽക്കണം ചെസ്റ്റിന്റെ രീതിയിലാണ് കാൽപാദങ്ങൾ വെക്കേണ്ടത് വിടർത്തി വെക്കരുത് അടുപ്പിച്ചും വെക്കരുത് തള്ളിയെ വീണുപോകും സോ ആ ഒരു നൃത്തത്തിൽ നിർക്കണം സുജൂതിൽ എത്തുന്നവരെയും കാലിന്റെ വിരൽ അതേ നൃത്തത്തിൽ നിൽക്കണം എന്നാൽ വിരലിന്റെ അറ്റം മുതൽ തല വരെയുള്ള നരമ്പുകളൊക്കെ ശരിക്ക് സ്ട്രെച്ച് ആയിട്ട് നല്ല ഒരു സ്ട്രെങ്ത് കിട്ടും സുജൂതിലേക്ക് പോയാൽ തല നിലത്ത് വെക്കണം തലക്ക് വെയിറ്റ് കൊടുക്കണം കൈൻറെ മുകളിൽ വെയിറ്റ് കൊടുക്കരുത് സുമ്മയുയൈഹിന്ന് പറഞ്ഞു കൈ വെച്ചാ മതി കൈൻറെ മുകളിൽ വെയിറ്റ് കൊടുക്കരുത് അതേ സമയത്ത് തലക്ക് സിക്കല് കൊടുക്കണം എന്നാ തലക്ക് വെയിറ്റ് കൊടുക്കണം മൂക്ക് നിലത്ത് തട്ടുകയും വേണം അപ്പൊ നട്ടല്ലോ നമർത്തണം സോ അപ്പൊ നല്ലൊരു വലിവ് കിട്ടും ഉയരുന്ന സമയത്ത് കൈകുത്തിയിട്ട് മുട്ട് പൊക്കിയതിന് ശേഷമാണ് കൈപൊക്കേണ്ടത് അപ്പൊ ശരിയായ ഒരു ഒരു എക്സസൈസ് അവിടെയും കിട്ടും എക്സസൈസിന് വേണ്ടിയല്ല നിസ്കരിക്കുന്നത് അള്ളാഹുത്താലെ നമുക്ക് വെച്ചിരിക്കുന്നതില് ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ കൂടിയുണ്ട് ആ നെയ്യത്ത് വെച്ചായി പോകരുത് പക്ഷെ കൃത്യമായ ആ സ്റ്റൈലിലുള്ള നിസ്കാരം അത് തന്നെ ആരം റസൂർലാഹി സാഹു അലിഹി വസ്ലമ തങ്ങൾ നിസ്കരിക്കുമ്പോ സുജൂത് എഴുന്നേറ്റാൽ മൂക്കിന്റെ മുകളിലൊക്കെ മണ്ണ്ണ്ടാവുന്ന ഇന്ന് മണ്ണ് തൊട്ടവരെന്ന് കൈപോക്ക് ഒരാഴ്ചയില് മണ്ണ് തൊട്ടവര് കൈപൊക്കെ എപ്പോഴെങ്കിലും ജനിച്ചതിന് ശേഷം മണ്ണ് തൊട്ടവര് കൈപോക്ക് പ്ലാസ്റ്റിക്കിലേക്കല്ലേ ജനിച്ചത് എവിടുന്ന മണ്ണ് തൊടാൻ എല്ലാവരും ഒന്ന് ചെരുപ്പൂരി വെക്കുക മണ്ണിലൊന്നും കാലു വെക്കി കുറച്ച് നേരം ഊരി വെച്ചോ ചെരുപ്പൂരി കൈപോക്ക ആ ഇനി പരിപാടി കൈകൊള്ളും നേരത്ത് മണ്ണ് ചവിട്ടിക്കോളെ മണ്ണിൽ ചവിട്ടിയാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള വിഷം ടോക്സിൻ മണ്ണിലേക്ക് ഡീടോക്സ് ചെയ്തു പോകും സുജൂത് ചെയ്യാൻ ഏറ്റവും നല്ലത് മണ്ണിലാണ് അല്ലെങ്കിൽ കല്ലിലാണ് മാർബിളും ഗ്രാനേറ്റും ഒക്കെ പറ്റും അല്ലെങ്കിൽ മണ്ണിൽ നിന്നുള്ള പായയിലാണ് പുൽപ്പായ കൈതോലപ്പായ അങ്ങനത്തെ സാധനത്തില സിന്തറ്റിക് കാർപ്പറ്റുകളും മുന്തിയ ചൈനീസ് മുസല്ലയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് വലുതാ കിട്ടുകൊടുക്കുക കഷ്ടമാണ് എവിടെ ചെന്നാലും നമുക്കതേ കിട്ടും ആ പഴയ പായ് അതൊക്കെ ആണെങ്കിൽ നിസ്കാരത്തിന് കൂടുതൽ ഹുഷു കിട്ടും ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അൾട്രാവയലറ്റ് എനർജികൾ ഈ ട്യൂബിൽ നിന്ന് ലൈറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഒരുതരം ഊർജ്ജം ഫോട്ടോഗ്രാഫർ ഫ്ലാഷ് ചെയ്യുമ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴും എല്ലാം ശരീരത്തിലേക്ക് കയറുന്ന ഈ അൾട്രാവയലറ്റ് എനർജികളൊക്കെ ഡിസ്ചാർജ് ചെയ്തു പോകണമെങ്കിൽ എർത്ത് ചെയ്തു പോകണമെങ്കിൽ എർത്തോ എർത്തുമായി ബന്ധപ്പെട്ടതോ ആകണം അതിന് ഏറ്റവും പറ്റിയ രീതിയിലാണ് നമ്മുടെ സുജൂത് പിൻഭാഗം പൊക്കിവെച്ച് തലനിലത്തു വെച്ചുള്ള ഒരു സുജൂത് നെറ്റിവെച്ചിട്ടുള്ള സുജൂത് നമ്മളൊന്ന് നിസ്കരിക്കുന്നുണ്ട് ഇന്ന സ്വലാത്ത നിസ്കരിച്ചാ പിന്നെ ആ ശരീരത്തിൽ അങ്ങനത്തെ വിഷാംശങ്ങളും പിശാചും ഒന്നും ബാക്കിയാവുകയില്ല പക്ഷെ നിസ്കാരം നിസ്കാരം ആകുന്നില്ല അപ്പെല്ലാവരും ഒരു പായ വാങ്ങണം ബാംഗ്ലൂരിൽ നോക്കും അയമ്പത്തൂരിലേക്ക് പോയാൽ പായ് കിട്ടും ഇവിടെ വടകര സർഗാലയിലുണ്ട് പായ ഞാൻ ഇനി അന്ന് പോയി നോക്കി മിനിമം രണ്ടായിരം ആണ് പറഞ്ഞു അവർ ടൂറിസ്റ്റുകൾക്ക് വിൽക്കാൻ വേണ്ടി വെച്ച ഇനി അപ്പൊ ആരെങ്കിലും കച്ചവടക്കാരുണ്ടോ ബാംഗ്ലൂരിൽ നിന്നോ കൽക്കത്തന്നോ വരുമ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ മഹലിൽ ഒന്നായിട്ട് വിതരണം ചെയ്യുക ഇരുന്നൂറ്റൻപത് റുപ്യ മുന്നൂറ് റുപ്യ ഒരു പായ കിട്ടും ആരോഗ്യത്തെ നമുക്ക് പഠിപ്പിച്ച രീതിയുണ്ട് പക്ഷെ അത് നമ്മൾ നശിപ്പിക്കുകയാണ് ഭക്ഷണത്തിനൊരു രീതിയുണ്ട് വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല അയൽവാസി പട്ടിന് കിടക്കുമ്പോ വയർ നിറച്ചുണ്ടെന്നവൻ നമ്മൾ പെട്ടവനല്ല അല്ലാത്ത സമയത്തോ അല്ലാത്ത സമയത്തും പട്ട് വയർ നിറച്ചുണ്ടരുത് രോഗം വരും മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായത് അവന്റെ ആമാശയമാണ് അതിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊരു ഭാഗം വായുവിന് വെക്കണം ഇമാം ഷാഫി അൻഹു പഠിപ്പിച്ചു സലാസുൻ മുഹലിക്കാത്ത മൂന്ന് കാര്യങ്ങൾ നാശമാണ് നിത്യവും മരുന്ന് പിടിക്ക നിത്യവും മരുന്ന് പിടിക്കുക എന്നാല് ഷുഗർകാർക്ക് ഡാനിലും കൊളസ്ട്രോളുകാർക്ക് ലിപിറ്റാളും തൈറോയിഡുകാർക്ക് തൈറോക്സിനും ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം മരുന്ന് ഭക്ഷണത്തിന്റെ കൂടെ തന്നെ എല്ലാവരും കഴിക്കണം എന്നാണ് ഇംഗ്ലീഷുകാർ പഠിപ്പിക്കുന്നത് ദവാമുതാമ ഈ അല്ല അല്ല ഈ ലേഹ്യങ്ങളും മറ്റും മറ്റും കാര്യങ്ങളെന്നും മരുന്ന് കൂടി തന്നെ അങ്ങനെ നിത്യമായി മരുന്ന് കുടിക്കുന്നത് അത് രോഗം വരുത്തും നിത്യമായി വത്തത് ചെയ്യുന്നതും രോഗം വരുത്തും ഭക്ഷണം കഴിച്ചിട്ട് ദഹിക്കുന്നതിന് മുമ്പ് പിന്നെയും ഭക്ഷണം കഴിക്കുന്നത് രോഗം വരുത്തും രാവിലെ മണിക്ക് കഴിച്ചാൽ പത്തുമണിക്ക് തന്നെ വീണ്ടും കഴിച്ചാൽ അത് ദഹിക്കുന്നതിന് മുമ്പാണ് ഭക്ഷണം ദഹിക്കണമെങ്കിൽ മിനിമം അഞ്ചു മണിക്കൂർ വേണം സോ രാവിലെ മണിക്ക് കഴിച്ചാൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കഴിക്കാവോ അല്ലെങ്കിൽ ഒരു മണിക്ക് അതിനിടയ്ക്ക് പിന്നെ ഒന്നും കഴിക്കരുത് ഏ ഒന്നും കഴിച്ചിട്ടില്ല രണ്ടുപൊരി രണ്ട് പഴംപൊരിയും ഒരു ഉന്നക്കായയും അത് കഴിക്കരുത് ഒരു ഗ്ലാസ് കഞ്ഞി അത് കുടിക്കരുത് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടാൽ അഞ്ചു മണിക്കൂർ വീതമുള്ള നോമ്പ് ഇങ്ങനെ നോറ്റുകൊണ്ടിരുന്നാൽ തന്നെ ആരോഗ്യത്തിന് വലിയ വെള്ളം കുടിക്കാം വെള്ളം കുടിക്കേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണെന്നൊക്കെ ഇമാം സുയൂത്തി അതി അള്ളാഹുഅന്ഹു പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൂപ്പർ വൈദ്യത്തിൽ വലിയ വിദഗ്ധനല്ല ഫിഹലും ഹദീസിലും മറ്റു ആണ് വിദഗ്ധൻ എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് മാത്രം സമയം നോക്കി കുടിച്ച് പതിവാക്കിയ ബദിയുജമാൻ സയ്യിദ് നുർസിയുടെ ബയോഗ്രഫിയിൽ കണ്ടിട്ടുണ്ട് കാരണം അവര് പറയുന്നത് ഭക്ഷണം കഴിച്ചാല് നമ്മൾ ഈ കഞ്ഞി ചോറ് വെക്കുമ്പോൾ അതിൽ വെള്ളം കൂടിപ്പോയ മതിരിയാണ് പിന്നെ അരി വേവാൻ സമയമെടുക്കും അപ്പൊ വെന്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ദഹിച്ചു കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക ആദ്യമേ വെള്ളം ഒഴിച്ചാൽ എൻസൈമുകൾ ഡയലൂട്ടായി പോകും അഭിപ്രായങ്ങൾ പലതും ഉണ്ട് ജാലിനോസ് എന്ന് പറയുന്ന വൈദ്യൻ പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ചൂടുവെള്ളം നേരിയ ചൂടുവെള്ളം അഥവാ ബോം വാട്ടർ നല്ല ചൂടുള്ള കുടിക്കാനേ പാടില്ല ജാം വോം വാട്ടർ കഴിച്ചാൽ അത് ദഹനത്തിന് നല്ലതാണ് എന്ന് വൈദ്യൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വൈദ്യന്മാരുടേതാണ് ഞാൻ പറയേണ്ട കാര്യം അല്ല നമുക്കൊരു ഇസ്ലാമികമായ ജീവിത രീതി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം വസ്ത്രം കോട്ടൺ വസ്ത്രം ധരിക്കണം കുത്തൻ അറബിയിലെ കുത്തൻ എന്ന പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷുകാരൻ കോട്ടൺ എന്ന് പറഞ്ഞു പഠിച്ചത് നമ്മളൊക്കെ അധികവും ധരിക്കുന്ന ഏതാണ് ഞാൻ ധരിക്കുന്നല്ലേ പൊതുവെ ധരിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ വസ്ത്രമാണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് പെട്രോളിയം ഉൽപ്പന്നമാണ് പെട്രോളിയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ടാറല്ലേ നമ്മളെ റോട്ടുമ്മൽ വിറ്റമിൻ മെക്കാഡം ടാറ് അത് പെട്രോളിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ് അതുപോലെ പെട്രോളിയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് പോളി എന്ന് പറയുന്ന പോളിസ്റ്റർ പോളിസ്റ്റർ പോളി കാർബൺ നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ അതാണ് പോളി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് അത് ചിലപ്പോൾ ശരീരത്തിൽ നിന്നും കൂടെ ഭരിച്ചാൽ കരണ്ട് പാറുന്നത് കാണാം ഇലക്ട്രോണുകൾ ശരീരത്തിൽ നിന്ന് വസ്ത്രത്തിലേക്ക് കയറി ചിലപ്പോൾ നമ്മൾ കാറിലൊക്കെ സഞ്ചരിച്ചാൽ അങ്ങനെ ആ റെക്സിൽ ഇരുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ചിലപ്പോൾ ഇരുമ്പിലൊക്കെ തൊട്ട സ്പാർക്ക് ചെയ്യും പോളി വസ്ത്രം ധരിക്കുന്നത് കൊണ്ടാണ് അത് കോട്ടൺ കുത്തനന്റെ വസ്ത്രമാണ് ധരിക്കേണ്ടത് അപ്പൊ ഈ ആരോഗ്യശീലം ഉറക്കം അതിൽ ആണ് ാഹുല്ലാഹു അലിഹു വസ്ലമ രാത്രിയിൽ സമർ 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 എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാം വലിയ രാഷ്ട്രസംബന്ധമായ നയതന്ത്രപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോ സുദീക്രഹു നഹുവിന്റെ വീട്ടിൽ ചെന്നിരുന്ന് രണ്ടുപേരും കൂടെ ദീർഘനേരം സംസാരിക്കും എന്ന് കാണാം അത് അപൂർവം സംഭവങ്ങളാണ് എന്നാൽ സാധാരണഗതിയിൽ അപ്പൊ വെള്ളം ഒരു ദിവസം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കല്യാണം ഉണ്ടാകുന്ന ഒരു ദിവസം ഉറക്കൊഴിയാം എന്നാൽ പതിവായി ഇഷാ ഇഷാനസ്കാരം കഴിഞ്ഞ ഉടനെ ഉറങ്ങുന്ന ഒരു രീതി എന്നിട്ട് പന്ത്രണ്ട് മണി വരെ ഉറങ്ങും ഒരു നാലു മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങണമെന്നാണ് ഒരു മനുഷ്യൻ നാല് മണിക്കൂർ ഉറങ്ങിയാൽ ഹെൽത്തി ആയി നിൽക്കും മണിക്കൂർ ഉറങ്ങിയാൽ മൂകനായി നിൽക്കും ഒരു മന്തിപ്പുണ്ടാകും എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ ഉറക്കം മതിയാകൂല ആറ് മണിക്കൂറായ് വലിയ കുഴപ്പമില്ല ആറിൽ കൂടിയാൽ പ്രശ്നമാണ് ചെയ്ത് ഉറക്കമാണ് വേണ്ടത് നിങ്ങൾ സൈക്കോളജിസ്റ്റുകളോട് ചോദിച്ചാലും അറിയാം ഒറ്റ സ്ട്രെച്ചിലുള്ള ഉറക്കമല്ല കിടന്നു വിടുന്നു അഞ്ചുമണിക്ക് എഴുന്നേറ്റു അങ്ങനെയല്ല ഉറങ്ങേണ്ടത് ഒരു പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് ഒന്ന് വതു ചെയ്ത് പിന്നെയും കിടന്ന് പിന്നെ ഒരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഒന്ന് പൊതു ചെയ്ത് പിന്നെയും കിടന്ന് അങ്ങനെയുള്ള മുറിഞ്ഞ ഉറക്കമാണെങ്കിൽ അത് ആരോഗ്യത്തിന് കൂടുതൽ നല്ലതാണ് പ്രായം കൂടുന്ന ആളുകളുടെ ആരോഗ്യം ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹുത്താലി അവർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഒഴിക്കാൻ കൊടുക്കും സോ അപ്പൊ ഇവർ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കും അപ്പോ ഒന്ന് പുതു ചെയ്ത് കിടക്കും അത് അവരുടെ ഹെൽത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് ഓ തീരെ ഉറക്കം വരുന്നില്ല ഇടക്കിടക്ക് മൂത്ര ഒഴിക്കേണ്ടി വരുന്നത് സൂക്കേടാന്ന് വിചാരിക്കേണ്ട അത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി പടച്ചം തരുന്ന ഒരു ശീലമാണ് ഉള്ളാഹിതങ്ങളതാണ് ഷ നിസ്കരിച്ചു കിടന്നാൽ പന്ത്രണ്ട് എഴുന്നേൽക്കും പിന്നെ നിസ്കാരമാണ് ദീർഘനേരമുള്ള നിസ്കാരം സുബിഹിന്റെ ഒരു മണിക്കൂർ മുമ്പ് ബി വി ആയിഷുൻഹ ബി വി ആയിഷ അതി അള്ളാഹുഅൻഹ പറയുന്നു എന്നെങ്ങനെ നോക്കും ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ച് അങ്ങനെ ഇരിക്കും ഭാര്യമാരോട് എപ്പോഴെങ്കിലും സംസാരിക്കണ്ടേ ഫുൾ ടൈം സോഷ്യൽ വർക്കായി നടക്കുന്ന ആളുകൾക്ക് നേരം വിളുത്താ ബസ് വരുന്നതിന് മുമ്പ് പോകണം രാത്രി പത്ത് മണിക്കാ വരിക പിന്നെ എപ്പോഴാ സംസാരിക്കുക അപ്പൊ ആ സംസാരിക്കാനുള്ള സമയാണ് സുബിഹിന് മുമ്പുള്ള സമയം അപ്പൊ തങ്ങൾ ഞാൻ ഉണർന്നിട്ടുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കും അല്ലെങ്കിൽ തങ്ങളൊരൽപ്പം കിടക്കും ദീർഘനേരം നിസ്കരിച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു ലേശം ചെരിഞ്ഞു കിടക്കുന്നത് നല്ലതാണ് കാരണം ഉണ്ടാകാൻ വേണ്ടി ചെരിഞ്ഞു കിടന്നാൽ ഇമാം റാസി ജുനൂബിഹിം എന്ന ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം ജുനൂബിഹിം എന്നാണ് ഉറക്കത്തെ പറ്റി അതിന്റെ ഒരു പൊസിഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു ജമ്പ് എന്ന് പറഞ്ഞാൽ പാർശ്വമാണ് സൈഡിലേക്ക് ചെരിഞ്ഞാണ് കിടക്കേണ്ടത് അവിടെ റാസി മാം പറയുന്നത് മലർന്നു കിടന്നാൽ വെട്ടിത്തള്ളിയിട്ടതുപോലെ അങ്ങ് ചത്തുപോകും ഹാ എന്ന് പറഞ്ഞു ഉറങ്ങും ബുദ്ധി ഉറങ്ങിപ്പോകും നമ്മുടെ ഈ ഫോണ് കണ്ടിട്ടില്ലേ ഓഫ് ആക്കി വെച്ചാലും പത്തുമണിക്ക് ഓഫാക്കി വെച്ചാലും രാവിലെ മണിക്ക് നമ്മൾ തുറന്നോക്കിയാൽ മണി നാലായിട്ടുണ്ടാവും എന്താ തലച്ചോറ് ഉറങ്ങുന്നില്ല ക്ലോക്ക് നടക്കുന്നുണ്ട് ഉള്ളില് ബാക്കിയുള്ളതേ ഉറങ്ങുന്നുള്ളൂ ഇതുപോലെ നമ്മൾ ഉറങ്ങിയാൽ തലച്ചോറ് ഉറങ്ങാൻ പാടില്ല തലച്ചോറ് തലച്ചോറുറങ്ങാതിരിക്കണമെങ്കിൽ കിടക്കണം മലർന്നു കിടന്നാൽ തലച്ചോറ് ഉറങ്ങിപ്പോവും തലച്ചോറ് അങ്ങനെ ഉറങ്ങിപ്പോയാൽ ചിലപ്പോ ഹൃദയം കൂടി ഉറങ്ങിപ്പോവും ഹൃദയ ഉറങ്ങിയാൽ പിന്നെ എഴുന്നേൽക്കൂല അപ്പൊ കിടന്ന ഉറങ്ങിയാൽ ക്ഷീണം മാറും അതാണ് ശരിയായ ഉറക്കം അപ്പൊ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ മാക്സിമം നാല് മണിക്കൂർ ഉറങ്ങിയാൽ ഒരു ബ്രേക്ക് കൊടുത്ത് പിന്നെ ഒരു മണിക്കൂറോ അരമണിക്കൂറോ അല്ലെങ്കിൽ പകൽ സമയത്ത് ദുഹറിന്റെ മുമ്പോ ശേഷമോ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂറോ ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ഉറങ്ങുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുന്ന നഖീലു പറയുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളില് സമയം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം ലോഹറിന്റെ ശേഷമാണ് കൈലൂലത്ത് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞാൽ അല്ലാത്ത ദിവസങ്ങളില് ചെലപ്പോ ഒക്കെ അതിന് മുമ്പായിട്ടും ഉണ്ട് അപ്പോ ഞാൻ എവിടെയും തൊടാതെ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഈ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അപ്പോൾ ഉറക്കം കൃത്യമാക്കുക ഭക്ഷണം പാകമാക്കുക വസ്ത്രം ലൂസാക്കുക ശുദ്ധി ഉണ്ടായിരിക്കുക ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആരോഗ്യമായി മറ്റൊന്ന് നടക്കുക നടക്കാൻ വേണ്ടി നടക്കുക പള്ളിയിലേക്ക് സ്കൂട്ടറിൽ പോവുക അത് വേണ്ട പള്ളിയിലേക്ക് നടന്നു പോകും ആ നടത്താൻ മതി അസൂലി വസ്ലം പലപ്പോഴും ചെരുപ്പിടാതെയാണ് നടക്കുക പ്രത്യേകിച്ച് രോഗികളെ കാണാൻ പോകുമ്പോൾ ചെരുപ്പ് ധരിക്കാതെയാണ് നടക്കുക അധിക പേരും കൂടുതൽ സമയവും ചെരുപ്പ് ധരിക്കാതെയാണ് നടന്നിരുന്നത് നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും ചെരുപ്പ് ധരിക്കാതെ മണ്ണിൽ ചവിട്ടുക എന്നോട് ഡോക്ടർ പറഞ്ഞു നടക്കാൻ കഴിയൂല്ലെങ്കിൽ തൽക്കാലം പൊരന്റെ മുറ്റത്ത് ഗാർഡനില് എവിടെയെങ്കിലും ഒരു പലകെട്ടൊരു ബെഞ്ചിട അരമണിക്കൂർ പത്രം വായിക്കുമ്പോൾ മണ്ണിൽ ചവിട്ടിയിട്ട് ചെയ്താ മതി ഇന്ന് പോയി ഇറങ്ങാൻ നല്ലൊരു സുഖം ഉണ്ടാവും ഇനി വേണേൽ ചെരുപ്പ് ചവിട്ടിക്കോളെ പേടിയാ ചെരുപ്പിന്റെ മുകളിൽ മണ്ണാവോ എന്താ സംഭവിക്കാന്നറിയോ മണ്ണുകൊണ്ടല്ലേ മനുഷ്യനെ പടച്ചത് അത് തട്ടിയാൽ പോകും വീടിന്റെ മുറ്റത്തൊക്കെ കാല് കഴുകാനുള്ള ഒരു പൈപ്പും വെക്കണം മുന്തി വീട്ടിനൊന്നും ഇപ്പൊ അതൊന്നും ഉണ്ടാവൂല നാം പരിഷ്കരിച്ചു വളർന്നു രോഗികളായി തളർന്നോ അതാണ് നമ്മുടെ അലിക്ക പറഞ്ഞു ഈ പറമ്പിൽ ഒരു പ്രത്യേകതന്നെ എല്ലാ ഭാഗത്തൂടെ റോഡ് ഉണ്ട് കൂടെ റോഡുണ്ട് ഞാൻ പറഞ്ഞു എല്ലാ ഭാഗത്തും കൂടി റോഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ദോഷാണ് കാരണം അത്രയും പോക ഇവിടെ വർധിക്കുന്നല്ലേ പണ്ട് നമ്മളെ നാടൊക്കെ കാർബൺ ഫ്രീ ആയിരുന്നു എല്ലാവരും നടന്നാണ് പുക ഇടവഴിക്ക് അപ്പൊ ഇവിടെ കാർബൺ ഫ്രീ ആണ് പരിശുദ്ധമായ നാടാണ് ഇപ്പൊ എല്ലാവരും സ്കൂട്ടറും ഓട്ടോയും കാറും ആയിട്ട് വീട് വീടാന്തരം കയറാൻ തുടങ്ങിയപ്പോ നാട് നീകെ പുക വന്നു ആ പുക പോക്കാൻ നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ മാത്രമേ ഒരു മാർഗമുള്ളൂ പരമാവധി ചെറിയ ചെറിയ ദൂർ ദൈർഘ്യങ്ങളൊക്കെ നടത്തമാക്കുക സ്കൂട്ടർ എടുത്തു പോകുന്നതൊന്നും ഒഴിവാക്കുക വയ്യാതാകുമ്പോൾ ചെയ്യാം ഇപ്പോഴേ ചെയ്താൽ പിന്നെ പെട്ടെന്ന് വയ്യാതാകും വയ്യുന്ന ആൾ കഴിയുന്ന ആള് ഒരാളെ കൈ പിടിച്ചൊക്കെ ഇറങ്ങാൻ തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് കൈ പിടിക്കാതെ ഇറങ്ങാൻ പറ്റൂല ശീലം അങ്ങനെയായി മാറും ശരീരത്തിന്റെ പരമാവധി ആരുടെയും കൈ പിടിക്കാതെ കയറണം ഇറങ്ങണം എന്ന് വെച്ചിട്ട് വയസ്സായ ആളുകളൊന്നും പിടിക്കാതെ നടക്കണ്ട അവരൊക്കെ ഒരു വെടി പിടിക്കുന്നത് നല്ലതാ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കാം ഭക്ഷണത്തില് മോശമായ ബേക്കറി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ബേക്കറി എന്ന് മാത്രം ഞാൻ പറഞ്ഞ ബേക്കറി കച്ചവടക്കാർ വിചാരിക്കുക നമ്മുടെ വെള്ളം കടിച്ചൊന്ന് അത് ഞാൻ പറയുന്നില്ല മോശമായ നെയ്യും ചാക്രിനും പഞ്ചസാരയും മൈദയും മറ്റും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കുക നല്ല ബേക്കറിയൊക്കെ നമുക്ക് കഴിക്കാം പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുക മൈദയുടെ പത്തിരി അലിഹി വസ്ലമ തങ്ങൾക്ക് ഒരു സോ ഉഹാനിബിർ അല്ലാഹുഹ് ഉണ്ടാക്കി കൊടുത്തു നല്ല മിനുസമുള്ള പത്തിരി നിവിധങ്ങൾ എടുത്തിട്ട് ചോദിച്ചു മോളത് എവിടെ നിന്ന് കിട്ടിയേ അത് സ്പെഷ്യൽ നമ്മൾ പഠിച്ചതാണ് ട്രെയിനിങ് കിട്ടിയതാന്ന് പറഞ്ഞു ഉമി എവിടെയെന്ന് ചോദിച്ചു ആ ഉമിയെടുത്ത് ഇങ്ങോട്ടിടുന്നതാണ് ആ ഉമി കൂട്ടിയിട്ടാണ് തിന്നുന്നത് ഭക്ഷണത്തിൽ ഫൈബർ വേണം സൊ ഗോതമ്പ് വാങ്ങിയിട്ട് കഴുകി പൊടിച്ചുണക്കിയിട്ട് കഴുകി ഉണക്കിയിട്ട് പൊടിക്കണം നമ്മള് മില്ലില്ല എഴുതാട്ടില് ഇല്ലെങ്കിൽ ഒരു മില് തുടങ്ങണം എന്നിട്ട് നമ്മൾ പൊടിപ്പിക്കണം ഈ പാക്ക് ചെയ്തു വരുന്ന ആരുടെയും ആശീർവാദം നമുക്ക് ആവശ്യമില്ല അത് മഹാ കേടാണ് അതിലൊക്കെ അടിച്ചു വീടുന്ന കാർബണുകളും നൈട്രജനുകളും പല വാതകങ്ങളും കയറ്റും ഈ പാക്കിങ്ങില് ഞാനിതൊന്നും വെറുതെ പറയൂല കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറികളിൽ പാക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയി നേരിട്ട് കണ്ടിട്ട് അവരോട് ചോദിച്ച് ബോധ്യപ്പെട്ടിട്ട് പറയുന്നതാ എന്നിട്ട് പറയുക ഉസ്സാദിന് പാക്ക് ചെയ്യാതെ തരാം എന്ന് പറയും സോ ആരെങ്കിലും നല്ല കച്ചവടക്കാരുണ്ടെങ്കില് മധ്യപ്രദേശിലോ ഗുജറാത്തിലോ പോയിട്ട് ഒരു ലോഡ് ഗോതമ്പ് കൊണ്ടുവരാ മാക്കുൽപീഡിയ നല്ല പേരു അപ്പൊ ഇവിടെ ഒരു മാക്കുൽപീഡിയ തുറന്നിട്ട് ആളുകൾക്കൊക്കെ ഗോതമ്പ് കൊടുക്കുക അല്ലെങ്കിൽ പൊടിച്ചു കൊടുക്കുക പൊടിക്കുന്ന യന്ത്രടക്കം വാങ്ങാൻ കിട്ടും വീട്ടിൽ നിന്ന് പൊടിക്കുന്ന ഫൈബർ ഉള്ള ഭക്ഷണം കഴിക്കാനാണ് തങ്ങൾ പഠിപ്പിച്ചത് ഒക്കാനുബു സുല്ലാഹു അലിഹി വസ്ലമ്മിർ ഷൈർ എന്ന് പറഞ്ഞ ബാർലി ബാർലിയുടെ ചപ്പാത്തിയാണ് നബി നബിതങ്ങൾ കഴിച്ചിരുന്നത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ വലിയ വട്ടം ഉണ്ടാക്കരുത് ചെറിയ വട്ടം കുറഞ്ഞ ചപ്പാത്തികളാണ് തങ്ങൾ കഴിച്ചിരുന്നത് തങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നത് എല്ലാ ദിവസവും ഉണ്ടായാലും കൂടുതലും റോ ഫുഡാ റോ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ വേവിക്കാത്ത ഭക്ഷണം ഈത്തപ്പഴവും വെള്ളവുമാണ് കഴിച്ചു തരുന്നത് അപ്പം ഒരു നേരം ഹെവി ഫുഡ് കഴിച്ചാൽ അടുത്ത നേരം ഇല്ല ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും ബിരിയാണിയും മന്തിയൊക്കെ ഇങ്ങനെ പൂസാകുന്നതിനാ പറയാന്ന് ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ വേവിച്ച ഭക്ഷണം എന്ന അർത്ഥം അപ്പൊ ചോറ് തിന്നാൽ ഹെവി ഫുഡായി അപ്പം രാത്രിയിൽ സാലഡ് മാത്രം കഴിക്കുക അല്ലെങ്കിൽ ഉച്ചക്ക് സാലഡ് കഴിച്ചാൽ രാത്രിയിൽ ഒരു ഗ്ലാസ് കഞ്ഞി കുടിക്കുക അതാണ് വേവിച്ച ഫുഡിനാണ് ഹെവി ഫുഡ് എന്ന് പറയാം ചിലർ രാവിലെ നല്ലോണം തിന്നണം എന്ന് പറഞ്ഞാൽ രാവിലെ രണ്ട് പ്ലേറ്റ് കഴിക്കണം ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റ് രാത്രി തീരെ വേണ്ട അങ്ങനെ ഒരു ചൊല്ലുണ്ട് രാവിലെ നല്ലത് കഴിക്കണം എന്നാ നല്ലവണ്ണം കഴിക്കണം എന്നല്ല നല്ലത് കഴിക്കണം നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടയും ഒരു സ്പൂൺ തേനും ഒരു ഗ്ലാസ് പാലും വീട്ടിൽ നിന്ന് തന്നെ ആടിനെ കറന്ന് നല്ല പാല് ചൂടാക്കാതെ അരിച്ച് അങ്ങനെ തന്നെ കുടിക്കൂർ ഉള്ളാഹിതങ്ങൾ കുടിച്ചത് ആട്ടിൻ പാലാണ് എല്ലാ നബിമാരും ആട്ടിനെ പോറ്റിയിട്ടുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു ഇത് നമുക്ക് പ്രോത്സാഹനമായിട്ടാണ് നമ്മൾ ആടിനെ പോറ്റാൻ വേണ്ടിയാ രോഗം ഒരുപാട് മാറും വീട്ടിൽ ആടിനെ പോറ്റിയാൽ പാല് കുടിച്ചില്ലെങ്കിൽ പോലും അതിനെ ആ നോട്ടം കൊണ്ട് തന്നെ അതിൻ്റെ ആ വളർത്തൽ കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ജീവിതത്തെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വയസ്സായ ആളുകൾക്കൊക്കെ അറിയുമായിരിക്കും പുതിയ കുട്ടികൾക്ക് ഇത് തീരെ അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു മടക്കം വർഷം മുമ്പോട്ട് മടങ്ങിയാൽ മതി നാൽപ്പത് വർഷം മുമ്പേക്കും മടങ്ങുക മർക്കസ് നാൽപ്പത്തി മൂന്നാം വാർഷിക ആരംഭി ആഘോഷിക്കുക അപ്പൊ സസ്റ്റൈനബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സസ്റ്റൈനിറ്റിയുടെ ഒരു മുദ്രാവാക്യം വെച്ചിട്ടുള്ളത് അതിനാണ് സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ഒരു മരം നടണം എല്ലാവരുടെയും പറമ്പിലെങ്കിലും മരങ്ങൾ വർദ്ധിക്കട്ടെ ഓക്സിജൻ വർദ്ധിക്കട്ടെ കായ ലഭിക്കും പക്ഷികൾക്ക് കൂട് ലഭിക്കും നിങ്ങൾക്ക് തണൽ ലഭിക്കും ഇലകൾ ലഭിക്കും അത് ചൊല്ലും അതിന്റെ ഇലകൾ വളമാകും മരം മുറിച്ച് വീണ്ടും നിങ്ങൾക്ക് പടിത്തരങ്ങൾ ഉണ്ടാക്കാം പിന്നെയും മരം വെക്കാം അങ്ങനെ അതുപോലെ കുരുക്കളൊന്നും കളയരുത് ചക്ക കുരു മാങ്ങേടാണ്ടി കശുവണ്ടി അതുപോലെ ഒരു വത്തക്ക തന്നാൽ നാനൂറ് കുരുണ്ടാവും ഉണ്ടാവും ഇതൊന്നും കളയരുത് അതൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും വിതറിയിട്ട് മുളപ്പിക്കണം ഇതൊക്കെ വലിയ ഹിദമത്താണ് കുമ്പളങ്ങയും ചേനയും ചേമ്പും നമ്മുടെ നാട്ടിലുള്ള ഇതൊക്കെ പാശ്ചാത്യന്മാർ അമേരിക്കക്കാരൻ നമ്മുടെ മുഴുവൻ വിത്തുകളെയും നശിപ്പിക്കാൻ പോവാ ഇപ്പൊ ചിലപ്പോൾ അങ്ങാടിയിൽ നിന്ന് പഴങ്ങൾ വാങ്ങിച്ചുകൊണ്ടോന്ന് കൊണ്ടുവന്ന് ചെന്നാൽ അതിന്റെ കുരുമുളക്കോ മുളക്കൂല നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചില ചെടികളുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കാൻ ചോദിക്കുക ആൾക്കാർ പണ്ടൊക്കെ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഒരു കൊമ്പ് വെട്ടിക്കൊണ്ടുപോകുന്നു നമ്മുടെ വീട്ടിൽ വെക്കും ഈ ചെടി കൊമ്പ് വെട്ടിയാലും ഉണ്ടാവൂല അതിന് വിത്തും ഉണ്ടാവൂല പിന്നെയോ വീണ്ടും പോയി വാങ്ങണം ഇത് കച്ചവട തന്ത്രമാണ് അതുകൊണ്ട് അത്തരം നഴ്സറിയിലെ ചെടിയൊന്നും വാങ്ങാൻ പോകണ്ട നമ്മുടെ നാട്ടിലുള്ള നാടൻ ചെടികൾ അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഓക്സിജന് നമ്മുടെ വെള്ളത്തിനും വായുവിനും എല്ലാം അതാണ് ഉത്തമം മദീനയെ നബി നബിസ്ാഹു അലിഹി വസ്ല മതങ്ങൾ ചെയ്തിട്ടുള്ളത് മദീന ബയോഡൈവേഴ്സിറ്റി സിറ്റിയാണ് അവിടെ വേട്ടയാടാൻ പാടില്ല പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ അവിടെ തന്നെ ഉണ്ടാവണം അവിടെ മരങ്ങൾ വെട്ടരുത് കൊമ്പ് മുറിക്കരുത് ഗ്രീനറി കാത്തു സൂക്ഷിക്കണം പരിസ്ഥിതി കാക്കണം വൃത്തി വേണം മാലിന്യങ്ങൾ വലിച്ചെറിയരുത് സെഗ്രിഗേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് തങ്ങൾ പഠിപ്പിച്ചു ഓരോ വേസ്റ്റിനും വെവ്വേറെയായി അതിനെ ക്രമീകരിക്കണം ഒരു വീട്ടിൽ ത പോകാൻ അടുത്ത വീട്ടിലേക്ക് പോകരുത് കൊയൽ വെച്ചു കൊടുക്കണം ചെറിയ ചെറിയ പറമ്പുകളിൽ താമസിക്കുമ്പോൾ വീട്ടിന്റെ പറമ്പിൽ തീയിടാൻ പാടില്ല വലിയ ഏക്കറേജിൽ താമസിക്കുമ്പോഴേ തീയിടാവൂ അപ്പൊ അടിച്ചു വാരിയിട്ട് അവിടെ തീ കൊടുക്കാൻ പാടില്ല അടുത്ത വീട്ടിലേക്ക് പുക പോകും ചെറിയ പറമ്പ് താമസിക്കുന്നവർ പറക്കുന്ന കോഴിയെ പോറ്റരുത് കൂട്ടിലിട്ട കോഴിയെ പോറ്റാനേ പാടുള്ളൂ അല്ലെങ്കിൽ ചുറ്റി നടക്കാൻ മാത്രം സ്ഥലം നിങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടാകണം അല്ലെങ്കിൽ അടുത്ത പറമ്പുകാരനെ ശല്യം ചെയ്യും ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ ആശുപത്രിയിൽ പോയാലും സ്കൂളിൽ പോയാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും കല്യാണ വീട്ടിൽ ചെന്നാലും ഏത് സ്ഥലത്തും ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യുന്നവരായി നാം മാറണം മോട്ടോർ ബൈക്കുകാരൻ കൊണ്ടുപോയി വെക്കുമ്പോ ഉറപ്പിക്കണം എന്റെ വണ്ടി ഇവിടെ വെച്ചാൽ ഇതിലൊരു കാറ് പോകും എന്ന് ഞാൻ ഇവിടെ വണ്ടി വെച്ചങ്ങൾ പോലെ എങ്ങനെ ചാടി നിൽക്കണ്ടോ ഒരു വണ്ടിക്കും പോകാൻ പറ്റൂല അല്ലെങ്കിൽ ഞാൻ വണ്ടി വെക്കുന്നത് മറ്റൊരു വണ്ടിക്കാരൻ്റെ തടസ്സമാണ് ഇതൊന്നും ചിന്തിക്കൂല പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ചെരുപ്പുമൊക്കെ എടുത്ത് ബാക്കിയുള്ളവർക്കൊക്കെ തട്ടി മാറ്റി നമ്മളുടെ അവിടെ വെക്കും പിന്നെ വേറെ അടുത്ത വന്ന് നമ്മളത് തട്ടി മാറ്റി കൊണ്ടത് അവിടെ വെക്കും അതിലൊക്കെ ചിട്ടയും ക്യൂബാലിക്കലും മച്ചടക്കമൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സുന്ദരമായ ജീവിത ശൈലിയാണ് ഇൻഷാല്ല അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വക്കീൽമാർ ആലിമിങ്ങൾ വേണം മർഗസ് ലോ കോളേജിൽ നൂറാള് വക്കീലായപ്പോൾ മുപ്പത്തിയഞ്ചു പേര് ആലിമാണ് മുപ്പത്തിയഞ്ച് സഖാഫികളാണ് മെഡിക്കൽ കോളേജ് യുനാനി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിൽ ഒട്ടോറ് പേര് ശരിയെ പഠിക്കുന്ന കുട്ടികളാണ് ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇന്റർനെറ്റ് ഓഫ് തിങ്സും റോബോട്ട്സും ഡ്രോണും ഒക്കെ പഠിക്കുന്നതിന് സെന്റർ ഓഫ് എക്സലൻസ് നാളെ സിറ്റിയിൽ തുടങ്ങുകയാണ് അതും എൽമോട് കൂടി പഠിക്കാം വൈദ്യവും എൻജിനീയറിങ്ങും സ്കൂളും എല്ലാം ഇന്റർനാഷണൽ സ്കൂൾ ഇപ്പോ നിങ്ങൾ ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല വലിയ മുന്തിയ സ്കൂൾ വേണ്ടവർക്ക് അതും മർഗസിൽ തുടങ്ങിയിട്ടുണ്ട് ഒരു പൈസയും കൊടുക്കാത്ത പാവപ്പെട്ടവർക്കുള്ള സ്കൂളും അവിടെയുണ്ട് മിഡിൽ ക്ലാസ്സിന് പകുതി പൈസ കൊടുത്ത് പഠിക്കുന്ന സ്കൂൾ അവിടും അവിടെയുണ്ട് പെൺകുട്ടികൾക്ക് മാത്രമായി പഠിക്കാൻ ക്യുൻസ് ലാൻഡ് അവർക്ക് സ്വന്തം ഒരു പത്ത് ഏക്കർ ഭൂമിയിൽ വിശാലമായ ക്യാമ്പസ് ഉണ്ട് അതില് അവർക്ക് എല്ലാ പരിശീലനവും കൊടുക്കുന്ന സ്ഥാപനം ഉണ്ട് നമുക്ക് ഇത് ഓരോ സ്ഥാപനം ഓരോ സ്ഥലത്തും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരണം ഇവിടെ പുത്തൂരിൽ ഒരു സ്ഥാപനമുണ്ട് പാനൂരില് ഒരു സ്ഥാപനമുണ്ട് ചൊക്ളിയില് മറ്റൊരു സ്ഥാപനമുണ്ട് പൂക്കോത്ത് വേറെയുണ്ട് അങ്ങനെ ഈ സ്ഥാപനങ്ങളെല്ലാം പരസ്പരം ലിങ്ക് ചെയ്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മൊത്തത്തിൽ പൂർത്തിയാക്കുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാകണം അതിന് എല്ലാവരും നല്ല സംഭാവനയും കൊടുക്കണം എന്നാണ് കീഴ്മാടം നിഹാൽ പതിനെട്ട് വയസ്സ് എക്സലന്റ് ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞു ആക്സിഡന്റ് ആക്സിഡന്റ് ഷിഫ നൽകട്ടെ ഡോക്ടർ പറയുന്നു നടക്കാൻ ഇനി കഴിയില്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞ പലർക്കും നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു ഈ കുട്ടിക്ക് നടക്കാൻ തൗഫീക്ക് കൊടുക്കട്ടെ ഇന്നിപ്പോ കണ്ടു ഇരിക്കൂറിൽ പോയപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ആറ് ദിവസം കൂടെ ഉള്ളൂ എന്നാണ് ഡോക്ടർ മൂപ്പര് ഗൾഫല്ല ഒഴിവാക്കി നാട്ടിൽ നിന്ന് മൂപ്പര് ഇപ്പൊ പതിനെട്ടില്ല അതിന് ശേഷം ഒരു പ്രശ്നവുമില്ല ഇന്നാളൊരാള് കുഴഞ്ഞു വീണ് പോയി മുക്കത്തിനടുത്തൊരു മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവര് പറഞ്ഞു രണ്ട് ദിവസമേ ജീവിക്കുകയുള്ളു മക്കളോടൊക്കെ വരാൻ പറഞ്ഞോളൂ എന്നാണ് ഗൾഫ് അദ്ദേഹത്തെ മർഗസ് യുനാനി മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു അവിടുന്ന് നല്ല തെറാപ്പി കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ കയ്യും കാലം ഒക്കെ അനക്കാൻ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മൂപ്പര് സ്വന്തമായിട്ട് കോണി കയറി പോകാൻ തുടങ്ങി ഡോക്ടർമാർ ഡോക്ടർമാരങ്ങനെയൊക്കെ പറയും അള്ളാഹുത്ത നല്ല ശിഫ കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കട്ടെ വേറൊരു സ്ത്രീകൾ പറഞ്ഞു പുറത്ത് നട്ടെല്ലിന് വേദനയായിട്ട് ഡോക്ടറെടുത്ത് പോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തു വേദന മാറിയില്ല ഡോക്ടർ പറഞ്ഞു ഇനിയൊരു ഓപ്പറേഷനും കൂടെ ചെയ്യണം എന്നാൽ മരിക്കോളും മരുന്ന് ഒഴിവാക്കാനും പറ്റൂല എന്നാ പിന്നെ ഏതായാലും വേണ്ട ഞാൻ യുനാനിയിൽ പോകട്ടെ എന്ന് പറഞ്ഞു യുനാനിയിൽ വന്ന് ചികിത്സിച്ചു രണ്ടാമത്തെ ഓപ്പറേഷനും വേണ്ടി വന്നില്ല ഇപ്പൊ മരുന്നില്ല സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് ആ ഉമ്മയുടെ മകൻ എന്നോട് പറഞ്ഞു അപ്പീ യൂറോപ്യൻ ടോയ്ലറ്റ് എല്ലാവരും വീട്ടിൽ നിന്ന് ഒഴിവാക്ക പള്ളിയിലെ കസേരയും ഒഴിവാക്ക അങ്ങനത്തെ കസേരമ കയറിയിരിക്കുന്ന ആൾക്കാരൊക്കൊക്കെ ഉള്ള ചികിത്സയാണ് നമ്മൾ നോളജ് സിറ്റിയിൽ കൊടുക്കുന്നത് അപ്പൊ ഈ സംരംഭത്തിന് സമയപ്പൊക്കെ ഇവിടെ പത്തുമണിയായ പിന്നെ പാടില്ല സോ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണം അല്ലോ അറിയുന്ന അമല ഇൽമനുസരിച്ച് അമല് ചെയ്യാൻ തോഫീക്ക് നൽകണം അല്ലോ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം അല്ലോ രോഗികൾക്ക് ശിഫ നൽകണം അല്ലോ രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണം അല്ലോ ആഫിയത്ത് നൽകണം അല്ലോ കടങ്ങൾ വീട്ടിത്തരണം അല്ലാഹ് പ്രയാസങ്ങൾ പ്രയാസങ്ങളകറ്റിത്തരണമല്ലോ കടത്തോടുകൂടി നീ മരിപ്പിക്കല്ല അല്ലോ യുവാക്കൾക്ക് നല്ല സന്തോഷമുള്ള സ്വാല്യാത്തുകളായ തരുണികളെ ഭാര്യമാരാക്കി നൽകണം അല്ലോ വിവാഹപ്രായമെത്തിയ സഹോദരിമാർക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാരെ നൽകണമല്ലോ വീട് നൽകണം നൽകണമല്ലോ തൊഴിൽ നൽകണം അല്ലോ സന്താനങ്ങളെ നൽകണം അല്ലോ ആൺകുട്ടികളെ വേണ്ടവർക്ക് അത് നൽകണം അല്ലോ പെൺകുട്ടികളാഗ്രഹിക്കുന്നവർക്കതും നീ നൽകണം അല്ലോ അറഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലോ പലതരം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയവരുണ്ട് കടത്തിൽ അകപ്പെട്ടവരുണ്ട് ബാങ്കിൽ പണയം വെച്ച് കുടുങ്ങിപ്പോയവരുണ്ട് രക്ഷപ്പെടുത്തണം അല്ലോ കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോയവരുണ്ട് നീയവരെ രക്ഷപ്പെടുത്തണം അല്ലോ പലിശയുടെ ഒരിടപാടുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കാൻ തോഫീഖ് നൽകണം അല്ലോ റബേ മയക്കുമരുന്നിൻ്റെ പോയ മക്കളുടെ കാര്യത്തിൽ ബേജാറാകുന്ന മാതാപിതാക്കളുണ്ട് നീ ആ കുട്ടികളെ തിരിച്ചുകൊണ്ടുവരണം അല്ലോ മദ്യപാനികളാക്കല്ല അല്ല മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ല അല്ല സിനിമയുടെയും പേക്കൂത്തിന്റെയും ആളുകളാക്കല്ല അല്ലോ നിന്നെ വഴിപ്പെടുന്ന അഞ്ചുപൊക്കത്ത് നിസ്കരിക്കുന്ന സ്വലിഹിങ്ങളായ മക്കളായി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണം നിലനിർത്തണം നിലനിർത്തണമല്ലോ റബ്ബേ പല കച്ചവടങ്ങളും തുടങ്ങിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വരുമാനമില്ലാതെ വിഷമിക്കുന്ന പല കച്ചവടക്കാരുമുണ്ട് അല്ലോ കച്ചവടങ്ങളിലൊക്കെ ബറക്കത്ത് കൊടുക്കണം അല്ലോ രക്ഷ നൽകണം അല്ലോ നിയമക്കുരുക്കുകൾ കൊണ്ട് ബുദ്ധിമുട്ടാക്കല്ല അല്ലോ നീ ഞങ്ങളെ രക്ഷിക്കണം അല്ലോ പടച്ചവനെ മന്ന ഹാജി സാഹിബിന്റെ സ്മാരകമായിട്ടാണ് ഈ കവാടം വെച്ചിട്ട് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് ഈ നാട്ടിൻ്റെ കാരണവരായിരുന്നു റബ്ബെ അദ്ദേഹത്തിന് നീ മകഫഫിറത്ത് നൽകണം അല്ലോ അതുപോലെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ പലരുടെയും പിതാക്കന്മാർ മരിച്ചുപോയി മാതാക്കൾ മരിച്ചുപോയി മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ നീ സ്വർഗത്തോ പാക്കണം അല്ലോ എന്ത് ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും നീ അത് ഉയർത്തിക്കളയണം അല്ലോ റബ്ബേ കൊറോണ പോലുള്ള മാരകമായ പല രോഗങ്ങളും ഞങ്ങളെ പീഡിപ്പിക്കുകയാണ് അല്ലോ നീ ഞങ്ങളെയും നാടിനെയും ലോകത്തെയും കാക്കണം അല്ലോ പലതരത്തിലുള്ള വൈറസുകളുടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ബാക്ടീരിയകളുടെ രോഗം കൊണ്ട് ഫംഗസുകളുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലോ നീ ശിഫയാക്കണം അല്ലോ പൂർണ്ണമായും ശിഫയാക്കണം അല്ലോ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത നിരക്ക് നീ ശിഫയാക്കണം അല്ലോ റബ്ബേ ഞങ്ങളെ നീ കാക്കണം അല്ലോ റബ്ബേ മരിച്ചുപോയവരുടെ കവറുകളെ നീ സ്വർഗതോപ്പാക്കണം അല്ലോ അർഹമുറാഹിമീനായ റബ്ബേ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സംഭാവന ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറയുന്നവരുണ്ട് അത് നല്ല സ്വഭാവമാണ് നിലനിർത്തി കൊടുക്കണം നിലനിർത്തിക്കൊടുക്കണമല്ലോ രോഗികൾക്ക് ശിഫ നൽകണം ശിഭ നൽകണമല്ലോ മരിപ്പിക്കണം മരിപ്പിക്കണമല്ലോ സ്വർഗലോകത്ത് ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണം കൂട്ടണമല്ലോ ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് ഉയർത്തി വരണം അല്ലോ നല്ല ഉയർത്തിയിട്ട് ധാരാളം കുട്ടികൾ പഠിച്ച് നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ പ്രകാശിക്കുന്ന നൂറിന്റെ കേന്ദ്രമാക്കി നീ മാറ്റിത്തരണം അല്ലോ ഇതിനു വേണ്ടി ഭൂമി വാങ്ങാനും മറ്റും മറ്റുമായി ഒരുപാട് അധ്വാനിച്ചവരും പ്രവർത്തിച്ചവരും സംഭാവന നൽകിയവരുമുണ്ട് എല്ലാം നീ കബൂലാക്കണം അല്ലോ അല്ലോ ഹും